ഞാൻ ഈ പണി അങ്ങ് നിർത്തിയാലോ എന്ന് കരുതുകയാണോ അയ്യപ്പൻ നായരെ? നിർത്താനായിട്ട് നിങ്ങൾക്കെന്താ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു പണി? ഒരു ഗ്ലാസ് ചൂട് ചായയുടെ പുറത്ത് പത്രം വായന സാമൂഹ്യ വിമർശനവും മാത്രല്ലോടോ എന്റെ തൊഴില്. പത്രം വായന നിർത്തിയാ പിന്നെ മറ്റേത് താനെ നിന്നോളും. ചിരിക്കണ്ട, അതിനിവിടെ ആരും തമാശ പറഞ്ഞില്ല. എന്റെ ബാലേട്ട, നിങ്ങൾ ഈ പിടലി വേദനയും കൊളുത്തിപ്പെടുത്തും ആരെങ്കിലും കൊണ്ടുപോയെന്ന് കാണിക്കേ. കാര്യമില്ല. അതെങ്ങനെയാ, ആയ കാലത്ത് ബ്രിട്ടീഷ് പോലീസിന്റെ നിന്ന് കുറച്ചെങ്ങാനുമാണ് വാങ്ങിക്കൂട്ടിയത്? അന്ന് കൊണ്ടത് മുഴുവൻ വെറുതെ ആയിരുന്നു അറിഞ്ഞപ്പോൾ. ഇപ്പോഴാണോ ശരിക്കുള്ള വേദന? വാസല്ലേടാ അത്. ബാലമ്മാവനോ? ഒരു ചായ അവനും കൂടെ എടുക്കുന്നായാലും. എവിടെ ആയിരുന്നു? രണ്ടു മൂന്ന് ദിവസമായിട്ട് നാട്ടില് കാണാനേ ഇല്ലായിരുന്നല്ലോ. അവര് ഭയങ്കര തിരക്കല്ലടോ തങ്കപ്പ. എവിടം വരെ എത്തിയടാ മക്കളെ, ഒരു കര കണ്ടു തുടങ്ങിയോ? എന്നെ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് വല്ലതും നടക്കൂടാ. എന്ത് വിപ്ലവം? വിപ്ലവത്തിന്റെ കാര്യം ഉറപ്പില്ല, പക്ഷെ ഇക്കുറി പരമേശ്വരൻ നമ്പ്യാര് തെയ്യം നടത്തുമെന്ന് ഉറപ്പായി. തെയ്യം നടത്തി? ആഹാ, അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? നിന്റെ തന്ത ചന്തു പെരുമണ്ണാനെ തപ്പാൻ ആളെ വിട്ടിട്ടുണ്ട്. നാലു കൊല്ലം മുടങ്ങിയന്റെ കേട് തീർത്ത് ഇക്കൊല്ലം പൊടി പൂരമാക്കാണെന്നാ കേൾവി. നടക്കട്ടടോ, മനുഷ്യന്മാരൊക്കെ സ്ഥിരതണ്ട് തെയ്യങ്ങൾക്ക്. അവിറ്റങ്ങളുടെ കാര്യങ്ങളും നടക്കട്ടെ. ബാലമ്മാവൻ തന്നെ ഇത് പറയണം. എടാ, നിന്റെ തന്തയോട് ഒരു കാര്യത്തിൽ എനിക്ക് ബഹുമാനമുള്ളൂ. നടത്തുമെന്ന് പറഞ്ഞാൽ അവൻ നടത്തും. എന്തിന് എന്തിനും കൂട്ട് നടക്കാത്ത കാര്യം പറഞ്ഞ് നടക്കില്ല. എതിർക്കാനൊന്നും നിൽക്കണ്ട വാസു, പട്ടുകൊടുത്ത് കുത്തുവിളക്കുമായിട്ട് മുന്നിൽ നിൽക്കേണ്ട ആളാ നീയെ. നിന്ന തന്നെ ആകെനി ബാക്കിയുള്ളത് ആ തറവാടിരിക്കുന്ന പൊരേടുവാ. അതുകൂടെ പണയപ്പെടുത്തിയിട്ട് തെയ്യങ്ങളുടെ പ്രസാദം വേണ്ട. കാരണവന്മാര് കൈമാറിത്തന്നത് സ്വത്തും തറവാടും മാത്രമല്ല, പരദേവതകളെയും തെയ്യങ്ങളെയും കൂടെ ചേർത്ത അവർക്കുള്ളത് മുടങ്ങിയതിന്റെ ശരിക്കും അറിഞ്ഞു. ഇനി വയ്യ, എന്ത് പണയപ്പെടുത്തിയും ഇത്തവണ തെയ്യം നടത്തും. തലയിരിക്കുമ്പോ വാലാടുന്ന പാരമ്പര്യം ഈ തറവാടിലില്ല. മനസ്സിലാവാത്തവരുണ്ടെങ്കില് ഒന്ന് ഓർമ്മിപ്പിച്ചേര നീ. എവിടെയായിരുന്നു ഇത്രയും ദിവസം? കോഴിക്കോട് വരെ ഒന്ന് പോയി. മെഡിക്കൽ കോളേജിൽ ഒരു ചങ്ങാതി കിടപ്പുണ്ടായിരുന്നു. പെട്ടോ കുത്തോ കൊണ്ട വകയിലായിരിക്കും. ഇഷ്ടപ്പെടൂല, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഇഷ്ടപ്പെടുന്ന പ്രായവുമല്ല പ്രസ്ഥാനവുമല്ല. ചെല്ലേ, വീറും വീരും പ്രസംഗത്തിലല്ലേ ഉള്ളൂ, വയറുകാലിയായിരിക്കും. ചെന്ന് ചോറ് വിളമ്പി കൊടുക്ക. മൂത്ത സന്തതി ഒരാളായപ്പോ സന്തോഷിച്ചു, നെഗളിച്ചു, എന്നിട്ടിപ്പോ കണ്ടില്ലേ. ഇറം മാറി പട്ടുടുത്ത് ഇളം തലമുറക്കാരാരാന്ന് വെച്ചാ വിളക്ക് എടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. ഏട്ടാ, വാസുവിനെ കൊണ്ടാവില്ലെന്ന്. കർമ്മങ്ങൾക്ക് മുഹൂർത്തം അടുക്കുമെന്നു വേണമല്ലോ. ദുർബുദ്ധി, കഷ്ടം. വന്ന് വന്നിനി ഈശ്വരകോപം കൂടി വരുത്തി വെക്കുന്ന ഏട്ടന്റെ പുറപ്പാട്. ഈശ്വരകോപം? വിശ്വാസം ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല സുധേ. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ വഴക്കുണ്ടായാലും പട്ടു കൊടുത്തോണ്ട് ആ കോമാളി വേഷം കെട്ടാൻ എനിക്ക് വയ്യ. നീ ചെല്ല്. അവന് വയ്യെന്ന് പറഞ്ഞാൽ ഞാൻ മുട്ടുമടക്കണോ കുഞ്ഞികൃഷ്ണ? കർമ്മങ്ങൾ മുടക്കണോ? അതിന് പരമേശ്വരൻ നമ്പ്യാര് വേറെ ജനിക്കണം. മതിയെന്ന് വെച്ചാ അവനത് ആയില്ലല്ലോ ഏട്ടാ. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞ ഇളവറക്കാർ വേണ്ടേ? ഉണ്ട്. ഉണ്ണി, പോയി കുളിച്ച് പട്ടുമെടുത്തുവാ. തിറയിൽ വിളക്ക് കൊളുത്താൻ പോണത് നീയാണ്. ഏട്ടൻ എന്താ ഈ പറയണേ? ഒരുമ്പെട്ടിറങ്ങിപ്പോഴുള്ള ചെക്കനെ കൊണ്ടോ? സാധ്യമല്ല.
ഇറങ്ങിപ്പോകുന്നതുവരെ സൗദാമിനി ഇവിടുത്തെ തന്നെയായിരുന്നു. കർമ്മങ്ങൾ നടത്താൻ രക്തബന്ധങ്ങൾ മതി. കാരണം അവര് ഏട്ടനാണ്. പക്ഷെ പറഞ്ഞില്ലത് വേണ്ട. ഇന്ന് ഈ ബന്ധം പകച്ചു കൊടുത്താൽ നാളെ. കുഞ്ഞികൃഷ്ണ, കർമ്മങ്ങൾ ആദ്യം. ടാന്ന് പറഞ്ഞപ്പോ ഞാൻ അന്തിച്ചു പോയമേ. കാല് തൊട്ടുതെടുത്ത് വിളക്ക് വാങ്ങിയപ്പോ കണ്ണു നിറഞ്ഞു പോയി. അമ്മാവന്റെ അല്ല, എന്റെ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ വാസുവിന്റെ കൂടെ കൊത്താങ്കല്ല് കളിക്കാൻ ചെന്നു കയറിയ വീട് എന്റെ തറവാടായിരുന്നു മനസ്സിലായത്. അതിന്റെ പേരിൽ അമ്മയുടെ തല്ലുകൊണ്ടപ്പോഴായിരുന്നു. അന്ന് തൊട്ടിന്ന് വരെ എന്റെ തല കാണുമ്പം മുഖം വെട്ടിച്ചകത്തേക്ക് കയറി പോറുള്ള ആ മനുഷ്യൻ, പക്ഷേ എന്റെ അമ്മാവനാണെന്ന് മനസ്സിലായത് ഇന്നാണ്. ഇനി മുഖം തിരിച്ചോട്ടെ, ഒരു വാക്കുപോലും മിണ്ടുകയും വേണ്ട. മരുമകനെന്നുള്ള അവകാശം നാട്ടുകാർ കേൾക്ക് സമ്മതിച്ചു തന്നല്ലോ. മതി, ധാരാളമായി. മരുമകൻ മുറപ്പിളിനെ കയ്യോട് പിടി ചേപ്പിച്ചെങ്കിൽ തരും. എടാ, ഗതികെട്ടപ്പം മാനം പോവാതിരിക്കാൻ ആരെങ്കിലും ഒരുത്തൻ. അതാരാ പുള്ളി? ഇഷ്ടം തോന്നി ഒരാളിന്റെ കൂടെ ഇറങ്ങിപ്പോന്നു എന്നൊരു തെറ്റേ അമ്മ ചെയ്തിട്ടുള്ളൂ. അതിൽ പിന്നെ ഒരുപാട് തെയ്യം കഴിഞ്ഞു. തറവാട്ടിലെ ഒറ്റ പെന്തരിയ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിച്ചില്ലാരും. മോങ്ങാൻ തുടങ്ങണ്ട. വിളിക്കാത്തടത്ത് വലിഞ്ഞുകളി ചെല്ലുന്നത് തന്തയ്ക്ക് പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതിന്റെ പേര് ഞെളിയാനൊരു മോനും മോങ്ങാനൊരു തള്ളയും. ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നെ പറഞ്ഞോ, എന്റെ അച്ഛനെ പറയരുതെന്ന്. അത് നിന്റെ മോൻ പറഞ്ഞത് നേരെ. പറയാൻ കൊള്ളാവുന്ന ഒരു കേസ് അല്ല അത്. മീശ നരച്ചു നോക്കി ഞാൻ നോക്കൂല. കടക്കാരുടെ മുഖത്ത് നോക്കാൻ നട്ടല്ലില്ലാണ്ട് എന്നെ നിന്നെ വഴിയാധാരമാക്കിയിട്ട് തന്ത തൂങ്ങിച്ചത്തപ്പോ ഈ മുറ്റം നിരങ്ങാൻ ഒരുപാട് പേര് വന്നു. അന്ന് ആകെയുള്ള ഒരു തുണ ഈ നിൽക്കുന്ന മനുഷ്യനായിരുന്നു. നിന്റെ ഈ തടി ഈ മനുഷ്യന്റെ ചോറ. നീ എതിരെ കൈപ്പൊക്കൊല്ല. പ്രമോഷൻ ട്രാൻസ്ഫർ വല്ലടത്തേക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ കസ്റ്റംസ് ഡ്യൂട്ടി സംഘടിപ്പിച്ചെടുക്കണം. അത് ബുദ്ധി. പിന്നെ ശമ്പളം എന്തിനാ, കിമ്പളം പോരെ. ഓ, അമ്മാവിനോടുള്ള ഒരു ബഹുമാനം കണ്ടില്ലേ. ആ, അന്നേരം അവകാശം സ്ഥാപിച്ചല്ലോ. ചെറിയമ്മാവൻ ഇന്ന് തന്നെ പോവായോ? ആരാണ് അതിന്റെ ചെറിയമ്മാവൻ? ഏട്ടനൊരു ബുദ്ധിമോശം കാണിച്ചു. അതിന്റെ പേരിൽ ബന്ധവകാശവും പറഞ്ഞു വന്നാൽ അടിച്ച് പല്ല് പിടിക്കാം ഞാൻ. ചെറിയമ്മാവനാണ് അത്ര. എടുത്തു മാറ്റണം അതിന്റെ സൈക്കിള്. വെൽ സ്റ്റുഡൻസ്,
എന്റെ പേര് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. രവിവർമ്മ. ലീവ് എടുത്തു പോയി അധ്യാപിക പഠിപ്പിച്ച് നടത്തിയത് സി എൻ ശ്രീകണ്ഠൻ നായരുടെ രംഗാലക്ഷ്മിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്. അത് തീർന്നിട്ട് ഇൻട്രൊഡക്ഷന്റെ ബാക്കി പറയാമെന്ന് കരുതി. എനിക്കറിയാം. ഇന്നലെ തന്റെ കണക്ക് തീർത്താവും. വാ നടക്ക്. ഇനി തനിക്കൊരു നല്ല കാര്യം ചെയ്യാം. നേരെ ചെന്ന് അവനോട് പറയും. ഉടനെ കത്തിയും കഠാരയുമായി അവൻ അങ്ങോട്ട് ചെല്ലും. പിറ്റേന്ന് അതിന്റെ ഇരട്ടി അവരിങ്ങോട്ടും. അക്രമം ഇവിടെ തുടർച്ചയായി തീരും. ഇല്ല സർ, എനിക്കറിയാം. നിനക്ക് രണ്ടു ദിവസത്തേക്ക് കൊളയിൽ വരുത്താം. എന്താ പറ്റിയേ? രണ്ടു ദിവസമായിട്ട് കണ്ടേയില്ല. ദേ നെറ്റി മുറിഞ്ഞിരിക്കണു. ഓ, സൈക്കിളിൽ നിന്ന് വീണു. കൈ വിട്ട് ബാലൻസ് കാണിച്ചു കാണും. പണ്ടേ ഉണ്ടല്ലോ വീരസം കാണിക്കാനുള്ള വിക്രാസ്. നീ എന്താ കരുതണേ? ഞാനിപ്പോഴും വള്ളിനിക്കറു ഇട്ട് നിന്റെ ചേട്ടന്റെ സൈക്കിൾ വാങ്ങി അഭ്യാസം കാണിച്ചു നടക്കണം ചെറുക്കനാന്നാ? ഓ, വളർന്നു പോത്തുപോലെ ആയെന്ന് വെച്ചാലും എനിക്കിപ്പോഴും പഴയ ഉണ്ണിയേട്ടൻ തന്നെയാ. അങ്ങനെയല്ല, ഈ കൊല്ലോണ കഴിഞ്ഞാൽ എനിക്കൊരു ഡിഗ്രി സ്വന്തം. ഐ എ എസ് വരെ എഴുതാൻ അത് മതി. ഒന്നുമില്ലെങ്കിലും ഒരു ജോലി ഞാൻ ഒപ്പിച്ചെടുക്കും. എന്നിട്ട് വേണം നിന്റെ അച്ഛന്റെ മുന്നിൽ നിവർന്നു നിന്ന് ചോദിക്കാൻ. എന്ത് ചോദിക്കാൻ? എന്റെ മുറപ്പെണ്ണ എനിക്ക് എത്തിച്ചേരുമെന്ന്. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? ഇല്ലെങ്കിലെന്താ? പഠിപ്പുരയുടെ മുന്നിൽ വന്ന് മൂന്ന് പ്രാവശ്യം വിളിക്കും. നീ ഇറങ്ങി വരും. അതന്നെ. Thank you.
ഞാനുടനെ അരികിലെത്തും പൂമ്പടം മാറ്റി വന്ന മുറപ്പെണ്ണേ എന്നായാലും ഒരു ദിവസം മരിക്കണം. അത് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ അത്രയും സന്തോഷം. അങ്ങനെ കുരുതി കുഞ്ഞിട്ട് നടക്കുന്നവർ ആരെ സ്നേഹിക്കാൻ പോകരുത്, ആശിപ്പിക്കരുത്. ഈ കാര്യത്തിൽ മേഴ്സി പറഞ്ഞതിനോട് ഞാൻ യോജിക്കും. ഒരു പെൺകുട്ടിയെ പ്രേമിക്കുക, ആരെതിർത്താലും ഒരുമിച്ച് ജീവിക്കുമെന്ന് വാക്കുകൊടുക്കുക, എന്നിട്ട് ആയുസ് കൊണ്ടുപോയി കത്തിമുനയിൽ പണയം വെക്കുക, രണ്ടും കൂടി നടക്കില്ല. പറഞ്ഞു കൊടുക്ക്. ഞാൻ പറയുമ്പോ എനിക്ക് ബുദ്ധിയില്ലെന്ന് പറയും, ഉണ്ണിയാവുമ്പോ ആ കുറവ് പറയില്ലല്ലോ. ഇനി ഞാനൊന്ന് ഒഴിവായി തരുന്നതാണല്ലോ എന്റെ ഭംഗി. വർമ്മ മാഷി ഒന്ന് കാണണം. യൂത്ത് ഫെസ്റ്റിൽ നാട് എഴുതിക്കൊണ്ടിരിക്കുക, ഇനി ദിവസം അധികമില്ല. ഉപദേശത്തിന്റെ കാര്യത്തിൽ ഔ എനിക്ക് ഒരു ക്ഷാമവും, നിന്റെ അത് പോട്ടെ സഹിക്കാം. അച്ഛന്റെ വകയാണ് കേൾക്കേണ്ടത്, നാട്ടുകാരുടെ വേറെ. ഒരുടപ്പിറന്നോളുള്ളത് പിന്നെ വലിയ കുഴപ്പമില്ല. നേരിട്ടില്ല, ത്രൂ പ്രോപ്പർ ചാനൽ, ഉണ്ണി വഴിയാ. അങ്ങനെയാണ് അതിന്റെ ഒരു ലൈൻ. കണ്ണടച്ച് പാൽ കുടിക്കുന്നത് കൊണ്ട് ഞങ്ങളാരും അറിയുന്നില്ലെന്നാണ് രണ്ടുപേരുടെയും വിചാരം. പക്ഷെ എനിക്ക് സന്തോഷമുള്ളൂ മേഴ്സി. പാരമ്പര്യവും പ്രതാപവും പറഞ്ഞു നടക്കുന്ന എന്റെ അച്ഛൻ തപസ്സിരുന്നാ പോലും ഉണ്ണിയെ പോലൊരുത്തിന് എന്റെ പെങ്ങൾക്ക് കിട്ടില്ല. അല്പ എക്സ്പെരിമെന്റിലാണ്, ഡയലോഗ് വൈകാർട്ടിയാണ്, പ്രോംപ്റ്റ് ചെയ്താൽ ശരിയാകില്ല. അത് ഞാനേറ്റു. മാഷുണ്ടാവല്ലോ കൂടെ. ആ പിന്നെ ഞാൻ എന്തു പറഞ്ഞില്ലേ ഒരു ഐ എ എസ് കോച്ചിങ് ക്ലാസിന്റെ കാര്യം? നമ്മുടെ കോളേജിൽ അതിന് സാധ്യതയില്ല, പക്ഷെ കോച്ചിങ് ക്ലാസ് ഇല്ലാതെയും ധാരാളം പേർ ഐ എ എസ് പാസ്സാകുന്നുണ്ടേ. ഈ സമ്പന്നന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊന്നുമില്ല ഐ എ എസ്. ബുദ്ധിയും പരിശ്രമവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ തനിക്ക് നിസ്സാരമാണ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മാഷെ, എന്റെ സാഹചര്യം മാഷക്ക് അറിഞ്ഞൂടാ. ഞാൻ അറിഞ്ഞിടത്തോളം ദാരിദ്ര്യം താൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓ വിശപ്പല്ല മാഷെ പ്രശ്നം, കോളേജില് വാസുവിനല്ലാണ്ട് മറ്റാർക്കും എന്നെ അറിഞ്ഞൂടാ. മാഷക്കറിയോ ഞാൻ അവന്റെ അച്ഛന്റെ പെങ്ങളുടെ മകനാ. ആ തറവാട്ടിലെ കാര്യസ്ഥന്റെ മകനായിരുന്നു എന്റെ അച്ഛൻ. വീട്ടുകാരൻ നിശ്ചയിച്ച കല്യാണത്തിന്റെ തലേന്ന് രാത്രി അച്ഛൻ അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോൾ അടഞ്ഞതാണ് ആ പടി. കൊപ്ര കച്ചവടത്തിന്റെ നേരെന്നറിയ മാത്രമേ അച്ഛൻ അറിയാമായിരുന്നുള്ളൂ. പൊളിഞ്ഞു കടം കയറി മുങ്ങിയപ്പോൾ ഒരെളുപ്പ വഴി നോക്കി ഒരു തുണ്ട് കയറ്.
മഹസർ എഴുതാമെന്ന പോലീസുകാരൻ ചെറുപ്പമിടാത്ത എന്റെ അമ്മയുടെ സംരക്ഷകനായി, പിന്നെ സംബന്ധക്കാരൻ, നാട്ടിൽ വേറൊരു ഭാര്യയും മക്കളുമുള്ള ഒരു വൃത്തികെട്ട മനുഷ്യൻ. 3 വയസ്സ് മുതൽ ആ വൃത്തികെട്ട മനുഷ്യന്റെ ചോറ് കഴിച്ചാണ് ഞാൻ വളർന്നത്. സ്കൂൾ വിട്ടു വരുമ്പോൾ എന്റെ വീട്ടുതന്നെയിൽ ഒരു പീറ പോലീസുകാരനെ തൊപ്പി കണ്ടാൽ ഞാൻ തിരിഞ്ഞു നടക്കണം, അയാൾ പോയിട്ട് അകത്തേക്ക് കടക്കാൻ പറ്റും. വളർന്നത് ശരീരം മാത്രമായിട്ടല്ല മാഷെ, നാണം കെട്ട മനസ്സുമായിട്ടാ. ഉണ്ണികൃഷ്ണ, സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെടുന്നവനല്ല, സാഹചര്യങ്ങളെ കീഴ്പ്പെടുത്തുന്നവനാണ് പുരുഷൻ. തന്റെ മുഖത്ത് ഞാൻ കാണുന്നത് ഒരു ആൺകുട്ടിയെ തന്നെയാ. നീ നാളെ സ്പെഷ്യൽ ക്ലാസ്സിന് വരണ്ട. എന്താ കാര്യം? നിന്നെ കിട്ടുന്നിടത്ത് വെച്ച് കണക്കീർക്കാൻ കാത്തിരിക്കാണ് അവര്. അതിന് ഇത്തവണയൊന്ന് പിടിച്ചു മാറ്റാൻ എന്നെ കൊണ്ടാവില്ല. അതന്നെ അവന്റെ ഒരു ചോദ്യം. നിന്നോട് ആര് പറഞ്ഞു? പറഞ്ഞതാരുമാകട്ടെ, പറഞ്ഞതാരാന്ന് പറ. എനിക്കറിയണം. മേഴ്സി പറഞ്ഞു. മേഴ്സിയോ? നിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ ഉത്കണ്ഠ അവൾക്കുള്ളതുകൊണ്ട് അന്വേഷിച്ചറിഞ്ഞു. നീ അനുസരിക്ക്. ഞങ്ങള് ഹോസ്റ്റലിലേക്ക് എത്താൻ വരുന്നില്ലേ? ഇല്ല, എനിക്ക് ലൈബ്രറി കുറച്ച് പണിയുണ്ട്. മനസ്സിലായി മേഴ്സി, മനസ്സിലായി. സ്പെഷ്യൽ ക്ലാസ് ഉള്ള ദിവസം സൗകര്യമാണല്ലോ, വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഷോ, തനിക്കൊക്കെ ഈ ഒരു വിചാരേ ഉള്ളൂ. ടെമ്പററി അപ്പോയിന്റ്മെന്റ് കാർ സ്പെഷ്യൽ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല, പക്ഷെ എനിക്കിഷ്ടം സ്പെഷ്യൽ ക്ലാസ്. അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കണം എന്നുള്ളൊരു മാത്രമേ ഒരു വരികയേ ഉള്ളല്ലോ. എന്നാലും നമ്മുടെ നാടം അവതരിപ്പിക്കാൻ പറ്റില്ല മാഷെ. മേക്കപ്പ് ഇട്ട് സ്റ്റേജിൽ കയറിയ ശേഷമാണ് അലമ്പുണ്ടായതെങ്കിലോ, അത് വേണ്ടി വന്നില്ല ഭാഗ്യം. പോട്ടടോ, കുറെ കൂടി നല്ലൊരു സ്റ്റേജ് നമുക്ക് സംഘടിപ്പിക്കാം. ശരി. അല്പം രാഷ്ട്രീയം നിന്റെ തലയിൽ കയറിയിട്ടുണ്ടെന്നേ ഞാൻ കരുതിയുള്ളൂ. അതല്ല, റൗഡിത്തരമാണ് നിങ്ങളൊക്കെ അവിടെ ചെയ്യുന്നതെന്ന് ഇപ്പോഴേ അറിഞ്ഞുള്ളൂ. ഒരു എതിർഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോ അങ്ങനെ ചിലതൊക്കെ വേണ്ടി വരും. ഊടാ, ഒടുക്കെ എവിടെ ചെന്ന് എത്തുമെന്ന് അറിയാം? കൊലക്കയർ അല്ലെങ്കിൽ ജീവപര്യന്തം, രണ്ടും തെറ്റിയാൽ മോർച്ചറിയിൽ ഒരു അനാഥ ശവം. അയക്കോ, പക്ഷെ എന്റെ തണലിൽ ജീവിച്ചുകൊണ്ട് വേണ്ട.
പൊയ്ക്കോ എവിടേക്കാന്ന് വെച്ചാ തന്നിഷ്ടം പോലെ പഠിക്കൂ, ചാവുകോ, കൊല്ലുകോ, എന്താ ചെയ്യ? നിന്നെ ഒന്നിനെ ഭാർഗവി പെറ്റില്ലെന്ന് ഞാൻ കൂട്ടിക്കൊള്ളാം. നോക്കു വാസു, നീ ഇവിടെ നിന്നാ ശരിയാവില്ല. ആ എന്ത്യാനിപ്പണ്ഡന്റെ മോൻ ഉണ്ണികൃഷ്ണ ഉണ്ടല്ലോ, അവന്റെ കൂട്ടുകെട്ട് നിന്നെ നശിപ്പിക്കും. നിനക്ക് പഠിത്തം തുടരണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ നിന്നെ ഡിസ്മിസ് ചെയ്യുന്നതിന് മുമ്പ് നീ ടി സി വാങ്ങിക്ക. ടി സി വാങ്ങി ഇവിടെ പറ്റില്ല. ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ താമസിച്ചിട്ട് മതി ഈ പഠിത്തം. അവിടത്തെ കോളേജിൽ പഠിക്കാൻ ഇവരെ ഏർപ്പാട് ചെയ്യും. നിൽക്കൂ, നിന്റെ തീരുമാനം ഞങ്ങൾക്കറിയണം. വെറുതെ ഞാൻ ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പലിന്റെ കാല് പിടിച്ചത് അവസാനം അനുസരിക്കാൻ തയ്യാറായി. നന്നായി വസു, നല്ല കോളേജാണ്. മനസ്സ് വെച്ചാൽ മനസ്സ് വെക്കാൻ തന്നെയാണ് തീരുമാനം. പഠിപ്പിൽ മാത്രമല്ല, പാർട്ടി പ്രവർത്തനത്തിനും കൂടി. അവിടെ ഞങ്ങളുടെ പാർട്ടിക്ക് വേരുകളില്ല. ഇവിടെ ഇനിയിപ്പോ ഞാനില്ലെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നടന്നോളും. എന്താ നിന്റെ ഭാവം? എടാ ചെറിയ സിംഗ് കസ്റ്റംസ് ഓഫീസറാ, അങ്ങേരുടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാവുമ്പോ പോലീസ് അടക്കം സംശയിക്കില്ല. വാസു, മേഴ്ചയോട് വിവരങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. നീ അവളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചേക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് അവൾക്ക് എഴുതാം. സാക്ഷി, തെറ്റാണത് എങ്ങനെയാ? ചതിപ്പെടുത്തിയതാവും. കൊലക്കേസാ? പോരാത്തതിന് ചത്തവനും സാക്ഷിയും പമ്പന്മാരുടെ കുടുംബത്തിൽ നിന്നു. എനിക്കും എന്റെ മോനും വേറെ ആരുമില്ല. നാളെ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കും. 14 ദിവസത്തെ റിമാൻഡ്, അത് കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടുള്ളൂ.
എന്റെ മോനെ ജാമ്യത്തിൽ ഇറക്കാൻ ഏട്ടൻ സഹായിക്കണം. ഏത് ബന്ധത്തിന്റെ പേരില്? നിന്റെ ഏട്ടൻ എന്ന സ്ഥാനത്ത് നിന്നോ അതോ അവന്റെ അമ്മാവന്റെ സ്ഥാനത്ത് നിന്നോ? ഏട്ടാ, എന്റെ മോനെ രക്ഷിക്കണം. രക്ഷിക്കാൻ ഞാൻ ദൈവമല്ല. എനിക്ക് വേറെ ഇടമില്ല, ഒരാളില്ല. ഇല്ലാണ്ടാക്കിയത് ഞാനല്ല, വേണ്ടെന്ന് വെച്ചത് നീയാണ്. ചില പടികൾ ഒരിക്കലിറങ്ങിയാൽ തിരിച്ചു കയറാൻ പറ്റില്ല, എന്നേക്കുമായി അടയും. ഓർക്കണമായിരുന്നു നീ. വെണ്ണമില്ലാഞ്ഞിട്ടല്ല എനിക്ക്, നീ ചെയ്ത തെറ്റിന് ഒരു ശിക്ഷ നിനക്ക് കിട്ടി. അന്ന് ഞാൻ വേദനിച്ചു, അവിടം കൊണ്ടും തീർന്നില്ല നിന്റെ ശിക്ഷയെന്നറിയുമ്പോ. ഇപ്പോഴും വേദനയുണ്ട്. തോന്നുമ്പോ തോന്നുന്നത് ചെയ്യാൻ കാരണവർക്ക് അനുവാദം തരുന്ന തറവാടല്ലിത്. ആ പാരമ്പര്യമല്ലിവിടെ. നിനക്കാവാം തോന്നുമ്പോ മറക്കാം, ആവശ്യത്തിന് ഓർക്കാം, എനിക്കാവൂല. ആയിക്കൂടാ, പിതൃക്കളും പരദേവതകളും അത് പൊറുക്കൂല. ഇറന്നു വരുന്നവരെ വെറും കൈയോടെ മടക്കിയ പാരമ്പര്യ തറവാടിനില്ല. ബന്ധു അവകാശം സ്ഥാപിക്കാനല്ല വന്നത്, ആ പാരമ്പര്യം ഓർത്ത. പാത്രമറിഞ്ഞ ഭിക്ഷ കൊടുക്കാവുന്ന കാരണവന്മാരെന്നെ പഠിപ്പിച്ചു. ആ പിതൃക്കളെ തൊഴുതും ഇവിടുത്തെ പരദേവങ്ങൾക്ക് വിളക്കുകൊളുത്തിയും വളർന്നവളാ ഞാൻ. സ്വന്തം സന്തതി വയ്യാന്ന് പറഞ്ഞപ്പോ എന്റെ വയറ്റിക്കുറുത്ത തരിയെ ഉണ്ടായിരുന്നുള്ളൂ തെയ്യങ്ങൾക്ക് വിളക്കുകൊളുത്ത്. നാലാള് കേക്കം മരുമോണെന്ന് പറഞ്ഞുവെന്ന് കണ്ണീരോട് അവൻ എന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു. ആ ഓർമ്മ വന്നുപോയതായിട്ടാ. വേണ്ട, നിവർത്തിയില്ലാണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി പറ്റിയ കയ്യബദ്ധമാണ് അവന്. ദൈവങ്ങൾക്കതറിയാം. അവരുടെ മുന്നിൽ തലമുറകളായിട്ട് ഇവിടെ കൊളുത്തി വിളക്കിന് നേരുണ്ടെങ്കിൽ എന്റെ കണ്ണീര് അവര് കാണും. അവർക്ക് ശക്തി ഉണ്ടെങ്കിൽ ആരുടെ തുണയില്ലാണ്ട് എന്റെ മോൻ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ദൈവങ്ങളൊക്കെ ചത്ത് കെട്ടുപോയെന്ന് ഞാൻ ഉറപ്പിക്കും. അമ്മ വിഷമിക്കാണ്ടിരിക്കുക. മനപ്പുറം ഉണ്ണി ഒന്നും ചെയ്തിട്ടില്ലെന്നും പറ്റിപ്പോയതാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അവനെ രക്ഷിക്കാൻ ആരുമില്ല മാഷേ. എനിക്കുണ്ടൊരമ്മ, എന്നാലാവുന്ന മുഴുവൻ അമ്മയുടെ മകന് വേണ്ടി ഞാൻ ചെയ്യും. പണത്തിന്റെ അപ്പുറത്ത് ഇത്തരം കേസുകൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സഖാവുണ്ട്, മനുഷ്യത്വമുള്ളൊരു വക്കീൽ. എന്നാലാവുന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ആ മാഷ് പോയപ്പോഴേ മനസ്സ് പാതി തണുത്തതാ. എന്നാലും ഇത്ര പെട്ടെന്ന് നിന്നെ വിടിയിക്കുമെന്ന് കരുതിയില്ലുണ്ണിയെ. 100 പുണ്യം കിട്ടും അദ്ദേഹത്തിന്. തള്ളയുടെയും മോന്റെയും ഭാവം കണ്ടാ തോന്നും വെറുതെ വിട്ടു. ജാമ്യത്തിലിറങ്ങിയ പലരെയും പിന്നെ വധശിക്ഷയ്ക്ക് വരെ വിധിച്ച കേസുകളുണ്ട്. കരുനാക്കൊണ്ടൊന്നും പറയല്ലേ. ഉള്ളത് പറഞ്ഞപ്പോ എന്റെ വാക്കിന് അയി വിട്ട. ഞാൻ മിണ്ടുന്നില്ല. അവര് ഉണ്ണേട്ടനെ ഉപദ്രവിക്കുക വല്ലതും ചെയ്തോ? ഇവിടെ ഒരാള് ആദിമൂത്തിരി കിടപ്പിലായി. ഓപ്പോള് ഉണ്ണേട്ടനെ കണ്ടാ തന്നെ അസുഖം പാതി മാറും. ഞാൻ വരില്ല എന്ന് കരുതിയോ നീ? വരാണ്ടിരിക്കാൻ പറ്റുമോ എനിക്ക്? ഈ കൈ കൊണ്ടാ കുത്തിയത്. എന്താണ് ചെയ്യണം നിശ്ചയം പോലും ഇല്ലാണ്ട്. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കത്തി എന്റെ നെഞ്ചിലേക്ക് കയറിയനെ. എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് ഉണ്ണിയേട്ടനോട് തെറ്റും ചെയ്യില്ല. എനിക്ക് വിശ്വാസം. വന്നു എന്ന് കേട്ടു, കണ്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു.
കൊലക്കേസിലെ പ്രതി എന്ന് പറയുമ്പോ സമ്പ്രദായം വേറെയാണല്ലോ. കോഴക്കേട് പറയാനുള്ളൂ അയ്യപ്പൻ നായര്, ഡിപ്പാർട്ട്മെന്റിലെ ആള് സ്വന്തം വീട്ടിലുള്ളപ്പോ പോലീസുകാർ മേല് നോക്കിയോ? അവർക്കില്ലേ വർക്ക് സ്നേഹം? വാസ്തവം ജാമ്യത്തിലിറക്കാൻ സൗദാമിനിയമ്മ എന്ന പരമേശ്വരൻ നമ്പ്യാരുടെ കാലി പിടിച്ചു എന്നാ കേൾവി. വയ്യാന്ന് പറഞ്ഞ് മടക്കിയിട്ടിപ്പൊ അങ്ങേരാരായി? ഏടദ്ദേഹം മിടുക്ക് കാണിച്ചേ, പുഷ്പം പോലെയല്ലേ ജാമ്യത്തിലിറക്കി കൊണ്ടുവന്നത്? സൗദാമിനിയമ്മയ്ക്കൊരു പോലീസുകാരൻ രഹസ്യം കൂടിയെന്ന് കേട്ടപ്പോ നമ്മളൊക്കെ പുച്ഛിച്ചു. അതിപ്പോ ഉണ്ണിക്ക് ഉപകാരമായി. വേണ്ട, ജാമ്യത്തിൽ ഇറങ്ങിയവർ നിയമം തെറ്റിച്ചൂടാ, ജാമ്യം റദ്ദാക്കും. ആളുകള് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, കേട്ടറിഞ്ഞ് രഘു വന്ന് പറഞ്ഞപ്പോ എന്റെ ശങ്ക കത്തിയെ. ഉണ്ണിയേട്ടൻ എന്തിനാ വെറുതെ വഴക്കിന് വെക്കണേ? നിനക്കത് പറയാം, ആ തെണ്ടികളൊക്കെ പറഞ്ഞെന്താണെന്നറിയോ? ആ പോലീസുകാരൻ എന്നെ ജാമ്യത്തിൽ ഇറക്കിയെന്ന്. എന്റെ വീട്ടു തന്നെ ഇല്ലെന്നുകൊണ്ട് തൂക്കിക്കൊല്ലാൻ മതിച്ചാലും അതിശയില്ലെന്ന് ആ ദുഷ്ടം പറഞ്ഞത് ആട്ടിയറെ കണ്ട് കേട്ടുകൊണ്ടിരുന്നു എന്റെ അമ്മ. എന്റെ ഉള്ളിലെത്തി ആർക്കാ മനസ്സിലാവുക? എനിക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. വേണ്ട സുധേ, എനിക്ക് എന്നെ തന്നെ പേടിയായി തുടങ്ങി. പറ്റുമെങ്കിൽ നീയും കൂടി എന്നെ വെറുക്ക്. എന്താ ഉണ്ണിയേട്ടൻ പറയണേ? ഏത് നശിച്ച നിമിഷത്തിലാണ് ഉണ്ണിയേട്ടനെ മതി നിനക്ക് തോന്നിയത്? എന്തു വന്നാലും എവിടെയും ഞാനുണ്ടാ ഉണ്ണിയേട്ടന് കൂട്ട്. പൂർവ വൈരാഗ്യത്തിന്റെ പേരിൽ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു അവർ തന്നെ. സ്വയരക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ കുത്തേറ്റാണ് മരണം സംഭവിച്ചത്. അതെ സർ, അതാണ് സത്യം. നിക്ക് നിക്ക്, സത്യം അതായതുകൊണ്ട് കാര്യമില്ല, തെളിയിക്കാൻ പറ്റണം. പതിയിരുന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതിന് സാക്ഷികളില്ല. അതേസമയം സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമത്തിനിടയിലായിരുന്നു മരണം എന്ന തന്റെ വാദത്തെ നിഷേധിക്കുവാൻ അവരിലൊരാളുടെ സാക്ഷിമൊഴി ഉണ്ടുതാൻ. അപ്പോ അതിനും മുൻപുള്ള കാര്യം, പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയണം. എങ്കിലേ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വിശ്വസനീയമാവും. ഇറ്റ് ഈസ് സിമ്പിൾ. താൻ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, ലൈബ്രറിയിൽ വെച്ചൊരു പെൺകുട്ടിയെ ഇവർ അവമാനിക്കാൻ ശ്രമിച്ചതും താൻ അതിൽ ഇടപെട്ടത് വഴി ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ മാനം കെട്ടതും, പൂർവ്വ വൈരാഗ്യമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ അത് മാത്രം മതി. തനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് മൊഴി തരാൻ ആ പെൺകുട്ടി തയ്യാറാവില്ലേ? നൂറ് വട്ടം സർ. എങ്കിൽ പിന്നെ താൻ ചെന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ദീപം 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 ദീപം. മോളെ, എന്റെ മോള് വളർന്നു, അച്ഛനത് കാണാൻ സമയം കിട്ടിയില്ല ഇതുവരെ. നിന്റെ കുഞ്ഞുനാളില് രാത്രി നിന്നെയും തോളത്ത് കിടത്തി ഞാനീ മുറ്റത്തുലാത്തുമായിരുന്നു. അച്ഛൻ പറയുന്ന പഴങ്കഥകൾ കേട്ട് മോൾ ഉറങ്ങുമായിരുന്നു. ഇന്ന് അച്ഛൻ മോൾക്കൊരു കഥ പറഞ്ഞു തരാം. പണ്ട് ഈ മുറ്റത്തൊരു കല്യാണപ്പന്തലുയർന്നു. തറവാട്ടിലെ ഏക പെൺതരി ഉടപ്പുടവുകട. അമ്മാവന്മാരും അച്ഛനും ചേർന്ന് നാടടക്കം ക്ഷണിച്ചു. നാട്ടുപ്രമാണിമാർ മുഴുവൻ തലേന്ന് രാത്രി ഈ മുറ്റത്ത്. പക്ഷേ പുലർച്ചയ്ക്ക് നോക്കുമ്പോ കല്യാണപ്പെണ്ണിനെ കണ്ടില്ല. മാനക്കേട് താങ്ങാനാവാതെ കാരണവന്മാര് നെഞ്ചുപൊട്ടി കരയണത് നോക്കി നിൽക്കേണ്ടി വന്നു അച്ഛന്. അന്ന് മനസ്സുകൊണ്ട് ഞാനവർക്ക് വാക്കുകൊടുത്തു. ആ കടം വീട്ടുവന്ന് അതിന് വൈകിച്ചുകൂടാ. ഈ മുറ്റത്ത് ഇനിയും ഒരു കല്യാണപ്പന്തൽ ഉയരും.
പുലർച്ചയ്ക്ക് വിളിക്കുമ്പോ മോൾ ഇവിടെ ഉണ്ടാവണം. നിന്റെ കുട്ടി മനസ്സിൽ പല വിഡിത്തങ്ങളും തോന്നിയിട്ടുണ്ടാവും, അത് മറന്നേക്ക. മറന്നേ പറ്റൂ. മകളുടെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നു എന്ന് കേട്ടു. ആ, ഒരു നല്ല ആലോചന ഒത്തുവന്നു. പരമേശ്വര, ജീവിക്കാനുള്ളവരെ ഇളം തലമുറയാ. അവരുടെ ജീവിതം അവരെ ഇഷ്ടത്തിന് വിടുക. ബാലേട്ടൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലായതല്ല. എന്നാലും പറയാം, കുട്ടിയോട് തമ്മിൽ ആശിച്ചതാണ്, അവിറ്റെ തിരിക്കരുത്. അത് കഷ്ടമാണ്. ആ ശാപം പാഞ്ഞി തലയിൽ വെച്ചണ്ട പരമേശ്വര. ഈ വിഷയം ഇവിടെ നിർത്താം. ഓടാ, ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുമ്പിൽ നിന്നുകൊണ്ടും പറയാനുള്ളത് പറഞ്ഞിട്ടേ ബാലനമ്പി നിർത്തിയിട്ടുള്ളൂ. അറിയാത്തതല്ല നിനക്ക്. ഒരച്ഛന്റെ ഉള്ളിലെ തീ ബാലേട്ടൻ അറിഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ ലോകത്തിൽ ആരെ ഉപദേശിക്കാൻ നിങ്ങൾക്കൊരു അവകാശമില്ല. ഓണു, അച്ഛനായാലും മരുമകനായാലും മകളായാലും മനുഷ്യനാണ്. മനുഷ്യനെ എനിക്ക് മനസ്സിലാവും. ഓർത്തോ, എത്തിയത് എനിക്കല്ല, നിനക്കാണ്. എന്റെ മകളുടെ നന്മയല്ലാണ്ട് വേറൊരു ന്യായവും എനിക്കില്ലാന്ന് മുഖം അടച്ചു പറയേണ്ടി വന്നു. നിന്നോട് ഇത്തിരി ദയയിരക്കാനാണ് ഞാൻ വന്നത്. ആരും എനിക്ക് തന്നിട്ടില്ലാത്തത് ഞാനെങ്ങനെ തിരിച്ചു തരും ഏട്ട? ശരിയാണ്, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു, ഇന്നുമില്ല. ഈ പടി കടന്ന് ഞാൻ വന്നത് തന്നെ കാരണവന്മാര് പൊറുക്കൂല. ഞാൻ വന്നത് കാരണവരെന്ന നിലയിലല്ല സൗദാമിനി, ഏട്ടനെന്ന നിലയിലുമല്ല. ഒരച്ഛന്റെ ഗതികേട്ടുമായിട്ടാണ്. പണ്ട് നീ ഇറങ്ങിപ്പോന്നപ്പോ പിടിച്ചു നിൽക്കാൻ നമ്മുടെ അച്ഛന് അമ്മാവന്മാരുടെ തണലുണ്ടായിരുന്നു. ഇന്നെന്റെ മകളത് ആവർത്തിച്ചാൽ എനിക്കാരുമില്ല സൗദാമിനി, ഞാൻ തളർന്നു പോകും. എന്റെ മകനെ നീ വിലക്കണം, എന്റെ മോളെ എനിക്ക് വിട്ടുതരണം. ഭേഷ്, ഓർമ്മ വെച്ചതിൽ പിന്നെ എന്റെ അമ്മയുടെ മനസ്സും തണുത്തു കണ്ടു. പൊന്നാങ്ങള, തറവാട്ടിലെ കാരണവര് തേടി വന്നി മുറ്റത്ത് കാലിയൊട്ടിയില്ലേ. മോക്ഷം കിട്ടാ ഇനി എന്ത് വേണം വേറെ? ഉണ്ണി, എന്നെ എടുത്തോണ്ട് നടന്നു വളർത്തിയ ഏട്ടനാ കണ്ണീരോടെ ഈ മുറ്റത്ത് വന്നു നേരുന്നത്. മനസ്സിളകിപ്പോയല്ലേ. അച്ഛന്റെ ശവം കയറയിൽ നിന്നറുത്ത് മുറ്റത്ത് കിടത്തിയപ്പോൾ എവിടെയായിരുന്നു അമ്മ ഏട്ടൻ? ഒരു മാസത്തെ ഫീസിന് ഗതിയില്ലാതെ ഞാൻ ഈ തിണ്ണനടങ്ങാമെന്ന പോലീസുകാരന്റെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നപ്പോൾ എവിടെയായിരുന്നു ഏട്ടൻ? ഇരുമ്പഴിക്കകത്ത് ഞാൻ കിടക്കുമ്പോൾ സർവമാനവും മാറ്റിവെച്ച് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആ ഉമ്മറത്തി എന്ന അമ്മ കെഞ്ചിയില്ലേ, അന്ന് എവിടെയായിരുന്നു ഏട്ടന്റെ മനസ്സ്? ഒന്നും ഞാൻ ഓർത്തില്ല, ആലോചിച്ചില്ല, രക്തബന്ധം മാത്രമേ ഓർത്തുള്ളൂ. സ്വാർത്ഥത, ഇതിന്റെ പേരാ സ്വാർത്ഥത. മുൻപെങ്ങുമില്ലാത്തൊരു രക്തബന്ധം.
എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മേ. മകളുടെ കാര്യം വന്നപ്പോ അമ്മാവന്, ഏട്ടന്റെ കാര്യം വന്നപ്പോ അമ്മയ്ക്ക്. എനിക്കൊന്നേ സ്വാർത്ഥത പാടില്ലേ? സുധ എന്റെ മുറപ്പെണ്ണ, അവൾ എനിക്കുള്ളതാ. ഈ കാര്യത്തിൽ മാത്രം അമ്മേനെ ഉപദേശിക്കാൻ വരരുത്. അമ്മയ്ക്ക് അതിന് അവകാശമില്ല. അമ്മയ്ക്കൊരു ഘട്ടം വന്നപ്പോൾ ആരുടെയെങ്കിലും മുഖമോർത്തു. മുത്തച്ഛന്റെ, കാരണവന്മാരുടെ, ഈ ഏട്ടന്റെ, നിങ്ങളുടെ മോൻ തന്നെയാ ഞാനും. ആദ്യം നീ പടി കടന്നു വന്നത് വള്ളി നിക്കറ് വിട്ട് വാസുവിന്റെ കൂടെയാ. അന്ന് ഏട്ടൻ തടഞ്ഞില്ല, ഇന്ന് ഞാൻ ആ തെറ്റ് തിരുത്തുന്നു. ഇനി ഈ പടി കടക്കരുത്. ആദിത്യം സ്വീകരിക്കാൻ വന്നതല്ല, സൗമ്യമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ള പറയാനാ ബാലമാവുമെന്നത്. അത് കേൾക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ അമ്മ ചെയ്തത് സുധയ്ക്ക് ആവർത്തിക്കേണ്ടി വരും. അതിനെ അവളെ നിർബന്ധിക്കരുത്. ഇനി ഈ പടി കടക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറങ്ങി പഠിക്ക് പുറത്തുനിന്ന് തന്നെയാ. എന്റെ പെറ്റമ്മ വിചാരിച്ചാൽ കൂടി അറുത്തു മാറ്റാൻ കഴിയാത്ത ബന്ധമാണ് എനിക്കവളോട്. ഓർമ്മ തെളിഞ്ഞ നാൾ തൊട്ട് പരദൈവങ്ങൾക്ക് വിളക്ക് തെളിക്കുമ്പോൾ അവൾ ഒന്നേ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്റെ കൂടെയുള്ള ജീവിതം. അത് ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും. നിന്റെ വിധി കോടതിയാണ് നിശ്ചയിക്കുന്നത്, എന്റെ വിധി നിശ്ചയിക്കേണ്ടത് ദൈവമാണ്. അത് പ്രവചിക്കാൻ നീ ആയിട്ടില്ല. ഇറങ്ങി പോടാ. ചെറിയച്ഛൻ കഴുത്തിന് പിടിച്ചല്ലേ ഇപ്പോ ഉണ്ണേട്ടൻ പറഞ്ഞ കേട്ടോ? അപ്പോള് ധൈര്യമായിട്ടിരിക്കോ അപ്പോളെ. വാസുവേട്ടൻ അപ്പോൾ എഴുതിയിട്ടുണ്ട്. അവളോട് സമാധാനമായിട്ടിരിക്കാൻ പറയേ, കരയാൻ എതിർക്കാൻ ഒന്നും നിൽക്കേണ്ട തൽക്കാലം. വരട്ടെ. ഉണ്ണേട്ടൻ വന്ന് വിളിച്ച കല്യാണ മണ്ഡപത്തിൽ നിന്നാണെങ്കിൽ പോലും ആ ക്ഷണം അപ്പോൾ ഇറങ്ങി വരും. വിളിച്ചിറക്കി എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല രഘു. ആ വേറൊരു വഴിയുണ്ട്. ഞാനൊന്ന് ടൗൺ വരെ പോട്ടെ, അവിടെ എൻ്റെ മാഷുണ്ട്. ആ ഉണ്ണേഷ്ണോ വരാടോ. ഇയാളെ വിവരറിയിക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു. ഉടനെ ഡൽഹിക്ക് പോകാനുള്ളതുകൊണ്ട് അത്രയും വരെ വരാനും കഴിഞ്ഞില്ല. ഏതായാലും താൻ വന്നൂലോ മാഷ് ഇത്ര പെട്ടെന്ന്? അതല്ലേ കഥ. പഠിക്കുന്ന കാലം മുതൽ എന്റെ മനസ്സ് മുഴുവൻ നാടകവും സ്റ്റേജുമൊക്കെ ആയിരുന്നു. പിന്നെയും ആചാരോണി ഇവിടെ തന്നെ പോലുള്ളവരും നാടകമൊക്കെ ഉള്ളതുകൊണ്ട് ഇതും മനസ്സിനിഷ്ടപ്പെട്ട ഒരു ഇടത്താവളായിരുന്നു. എനിക്ക് അക്കാഡമി ഫെലോഷിപ്പ് കിട്ടിയടോ ഇനി മുഴുവൻ സമയം നാടക പ്രവർത്തനത്തിന്. മോഹണ്ടായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയില്ല. എനിക്ക് ഇന്ന് തന്നെ പുറപ്പെടണം. പക്ഷേ എനിക്ക് കേസിന്റെ അപ്പുറത്തേക്ക് എത്തി വെച്ച് നോക്കുമ്പോ തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ടിരിക്കെ. ഒരു കാര്യം പറയാനാ വന്നത്. സാരില്ല. എന്താ പണം വല്ലതും വേണം? വേണ്ട. പിന്നെ പോട്ടെ, സാരില്ല. അതിനി പറയാൻ പറ്റില്ല അന്തരീക്ഷമല്ലേ ഇപ്പോ. മാഷ് പുറപ്പെടുകയല്ലേ? ആ പിന്നെ പഠിത്തം മുടക്കരുത്. ഡിഗ്രി കയ്യിലായാൽ ആദ്യത്തെ ചാൻസ് IAS തനിക്കുള്ളതാണ്. ഉള്ളിൽ തട്ടിയുള്ള അനുഗ്രഹം പാടാവില്ലടോ. ആ പെൺകുട്ടി 100 വട്ടം വന്ന് മൊഴി തരുമെന്ന് ഉറപ്പു പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ആ സംഭവം കേസിന്റെ ഭാഗമാക്കിയത്. എന്നിട്ട് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചപ്പോ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് തന്റെ പ്രിൻസിപ്പാൾ പറഞ്ഞത്. അദ്ദേഹം ആർക്കു വേണ്ടി കളവ് പറയാണ് സാർ. ആയിരിക്കാം, പക്ഷേ കള്ളക്കേസുകൾ വാദിച്ച് എനിക്ക് ശീലമില്ല. ആ പെൺകുട്ടിയുടെ മൊഴി വാങ്ങാമെന്ന് കരുതിയപ്പോ തന്റെ മകളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് ആ കുട്ടിയുടെ അച്ഛന്റെ നിലപാട്. അപ്പൊ പിന്നെ ഞാൻ ആരായി? അച്ഛന്റെ നിലപാട് എന്തുവാകട്ടെ സാർ, അവളുടെ മൊഴിയല്ലേ പ്രധാനം. അതിന് അവളെ കാണാൻ അച്ഛൻ അനുവദിച്ചിട്ട് വേണ്ടേ? നോ സാർ, മേഴ്സി ഒഴിഞ്ഞു മാറൂല. അവളെ കൊണ്ട് ഞാൻ പറയിക്കും. താൻ എന്റെ ആരുമല്ല, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് ഞാൻ. തള്ളയില്ലാത്ത ഒരു പെൺകുട്ടിയുടെ, അവളുടെ ഭാവി മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. ആ ദണ്ണം തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സർ, മേഴ്സി സത്യം മാത്രം പറഞ്ഞാൽ മതി. എന്ത് സത്യം? 4-5 പേർ എന്റെ മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് എന്റെ മകൾ കോടതിയിൽ വന്ന് വിളിച്ചു പറയണോ? ആഭാസന്മാരെ ഏർപ്പെടുത്തുന്ന വക്കീൽ ചോദിക്കുന്ന വൃത്തികെട്ട ചോദ്യങ്ങളുടെ മുമ്പിൽ അവൾ നിന്ന് പുഴയണോ? എന്നിട്ട് പിറ്റേന്നത്തെ പത്രത്തിൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതല്ല ചെയ്തതാണെന്ന് ഇവരെ അച്ചടിച്ചു വരുമ്പോൾ എന്റെ മകള് പേച്ചവളാണെന്ന് ലോകം മുഴുവൻ എഴുതി തള്ളുമ്പോ അവൾക്ക് വിഷം കൊടുത്തിട്ട് ഞാൻ പോയി തൂങ്ങിച്ചാകണോ? മനസ്സില്ല എനിക്ക്.
ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ വക്കീലേ? എനിക്ക് ഉണ്ടോടോ. തന്നെ സഹായിക്കാൻ വേണ്ടി കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് മേഴ്സി കരഞ്ഞു. മരിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ ഞാൻ അവളെ തടഞ്ഞത്. ഞാൻ തന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം. എന്റെ മോളുടെ ജന്മം തുലയ്ക്കരുത്, ഇല്ലെങ്കിൽ ഞാൻ നല്ല അതിക്രമവും കാണിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, കളവ് പറഞ്ഞ് ശീലമുള്ളവരല്ല ഈ തറവാട്ടുകാര്. നീളിയന്റെ മൂപ്പിലെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് കിടക്കുന്ന തന്റെ സന്തതിയും ഈ തറവാട്ടിലുള്ളത് തന്നെയല്ലേ? എവിടെയുണ്ടെങ്കിലും വാസുവിനെ ഞങ്ങൾ പൊക്കും. അവൻ വന്ന ഉടനെ വിവരം അറിയിച്ചാൽ അവനും നല്ലത് നിങ്ങൾക്കും നല്ലത്. മാനതിക്കണോ? എന്താ കുഞ്ഞികൃഷ്ണായി കാണുന്നത്? അവർ പോയി കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതിയ ഏട്ടനെ ധിക്കരിക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ടാ ഞാൻ പ്രിൻസിപ്പളിന്റെ കാല് പിടിച്ച അവന് അഡ്മിഷൻ വാങ്ങി കൊടുത്തത്. രണ്ട് കുട്ടികളുള്ളത് ബോർഡിംഗിലാണെന്ന് അറിയാലോ. ഡ്യൂട്ടിക്ക് പോയാൽ ഞാൻ മൂന്നാം പൊക്കമേ തിരിച്ചു വരൂ. അതവൻ തരമാക്കി. അവൻ പോലും ഇല്ലാത്തപ്പോഴാ തീവ്രവാദ സംഘടനയിലെ തലയ്ക്ക് വില പറഞ്ഞ ഒരുത്തനെ പോലീസ് എന്റെ വീട്ടിൽ നിന്ന് പൊക്കിയത്. ബോംബടക്കമുള്ള മാരകായുധങ്ങൾ സഹിതം. ചോദ്യം ചെയ്യാൻ വേണ്ടിയാ വാസുവിനെ അവർ അന്വേഷിക്കുന്നത്. ദൈവമേ, ഇതിന്റെ പേരിൽ ഇനി കല്യാണം മുടങ്ങുമോ? ഏട്ടൻ അറിഞ്ഞൂടാ, തെറിക്കുന്നത് എന്റെ തൊപ്പിയാ, വഴിയാധാരമാകുന്നത് എന്റെ കുഞ്ഞുങ്ങളാ. ഞാനിപ്പോ സസ്പെൻഷനല്ല. കുഞ്ഞികൃഷ്ണ, സുഖേ സുഖേ. ആരാ? ഞാനാ വാസു. നീ വാതിൽ തുറക്ക്. കരയാതെ, നിന്റെ കത്ത് കിട്ടി എന്നാ എനിക്ക് ഒളിവിൽ പോകേണ്ടി വന്നത്. പോലീസുകാർ ഇവിടെ വന്നു, എനിക്ക് വിശക്കുന്നു. പല തിരിപ്പുണ്ടെങ്കിൽ നീ വിളമ്പ. മതി, കല്യാണക്കാരി എവിടം വരെയായി? ഉറപ്പിച്ചു. എന്താ എതിരഭിപ്രായമുണ്ടോ? നീ അകത്തു പോ. ഉറപ്പിച്ച മുഹൂർത്തത്തിൽ ഇവളുടെ കല്യാണം നടക്കും, ഞാൻ നടത്തിക്കും. മുടക്കാൻ നിൽക്കണ്ട, ചങ്ങാതിക്ക് വേണ്ടി വക്കാലത്തും വേണ്ട. അച്ഛൻ എന്നെ വേണ്ട. എനിക്ക് നീ ആരെയും മനസ്സിലാക്കണ്ട. പന്തലിന് കരാറേൽപ്പിച്ചു, നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചും കഴിഞ്ഞു. പക്ഷേ കല്യാണം നടക്കുമ്പോൾ നീ വേണ്ട. ഇനി അത് മുടങ്ങാനാണ് വിധിയെങ്കിൽ അന്നെന്റെ ശവദാഹം നടക്കും. അതും കഴിഞ്ഞേ നാട്ടുകാര് പിരിയൂ, പന്തലഴിക്കൂ. പക്ഷേ ചിതയ്ക്ക് തീ കൊളുത്താൻ നീ പാടില്ല. രഘു ധാരാളം. അച്ഛാ, മിണ്ടരുത്. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. പോലീസിൽ പിടിച്ചേൽപ്പിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. ഉം
ഉണ്ടെന്ന് ഉറപ്പായപ്പോ ഞാൻ ആദ്യം ചെയ്തത് മേഴ്സിയുടെ കത്തുകൾക്ക് മറുപടി അയക്കില്ലെന്ന് തീരുമാനിക്കുകയാണ്. ആശിപ്പിച്ചതാ, പക്ഷെ അറുത്ത് മുറിച്ചേ പറ്റൂ. നിനക്ക് എങ്ങനെ കഴിയുന്നടാ? കഴിയണം. പണ്ട് മേഴ്സിയുടെ മുമ്പിൽ വെച്ച് നീ ഒരിക്കൽ പറഞ്ഞു, ആയുസ് കത്തിമുനയിൽ പണയം വെക്കുന്നവന് പ്രേമിക്കാൻ അവകാശമില്ലെന്ന്. കൊലച്ചോറുണ്ണുന്നവൻ അതിന്റെ പങ്കിന് അവകാശം ഉണ്ടാക്കിക്കൂടുന്നു. ശരിയാ വാസു, സത്യമാണടാ. എനിക്കും നിനക്കും ഒരുപോലെ ബാധകമായ സത്യം. മനസ്സിലായില്ല. ആ പറയാം. നീ സുധയെ മറക്കണം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പറയാ, മറക്കണം. എന്റെ പെണ്ണാണെന്ന് കരുതണ്ട. സുധയോട് തരുമ്പെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവളെ രക്ഷപ്പെടാൻ അനുവദിക്കും. നിന്റെ ജീവിതത്തോട് ചേർത്ത് അവൾക്ക് ഉരുത്തി കൊടുക്കണ്ടേ. നിനക്കൊരു പെങ്ങളുണ്ടെങ്കിൽ, മേഴ്സിയെ സ്നേഹിച്ചതുപോലെ അവളെ ഞാൻ ആശിച്ചാൽ, നീ എന്നോട് പറയേണ്ട വാക്കുകളാണടാ. മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാതെ ഞാൻ പറയുന്നത്. വാസു, പെട്ടുപോയവരാണ് നമ്മൾ രണ്ടും. കോടതി വെറുതെ വിടൂ, ശിക്ഷിക്കൂ. ആർക്കറിയാം ഏത് നിമിഷമാണ് പോലീസിന്റെ പിടിയിൽപ്പെടുന്നതെന്ന്? എനിക്കെങ്ങനെ അറിയാം? നിന്നെ വെറുതെ വിട്ടാലും അവരപ്പീലിന് പോയി വീണ്ടും കൊടുക്കില്ലെന്ന് ആരറിഞ്ഞു? അയക്കിന്റെ ഒരു മുറുകുന്ന കുരുക്കുകളാണടാ ചുറ്റും. ഇനി നമുക്ക് മോചനമില്ല. വാസു, നിരപരാധികളെങ്കിലും നമുക്ക് വെറുതെ വിടാം. നമുക്ക് നമ്മളെ തന്നെ ശിക്ഷിക്കാം. എന്തു പറഞ്ഞു ഉണ്ണിയേട്ടൻ? എപ്പോഴാ ഞാൻ ഇവിടേക്കാ ചെല്ലേണ്ടത്? ഉണ്ണിയെ കണ്ടില്ല രഘു? കണ്ടു. എന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ? ബോധമുണ്ടായിട്ട് വേണ്ട ഉപ്പുണി. വീട് വരെ പോകേണ്ടി വന്നില്ല. അതിനു മുമ്പേ കണ്ടു. കുറിച്ച് ബോധമില്ലാതെ റോഡരികിൽ വിളിക്കാൻ തോന്നിയില്ല ഉപ്പുളെ. അറച്ചു ഭഗവതിയെ കൺമുമ്പിൽ കാണിച്ചത് ഡോക്ടർ രക്ഷപ്പെട്ടു എന്ന് കരുതിയവൻ. അച്ഛൻ മനസ്സിൽ കണ്ടത് തന്നെയാണ്. ശരി, കൊലക്കുറ്റം സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിയുടെ പ്രായത്തെയും കൊല നടത്താനിടയായ സാഹചര്യത്തെയും പരിഗണിച്ച് പരമമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി പ്രതിയെ 4 വർഷത്തെ കഠിന തടവിന് കോടതി ശിക്ഷിക്കുന്നു. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു. പഴയയുടെ കോടതിയിൽ ഒരു കേസ് വന്നാ അതിന് തീർപ്പ് കൽപ്പിക്കാൻ നേരത്തോട് തരം വൈകാര. അപ്പോഴേ എത്രയാ വേണ്ടെന്ന് പറഞ്ഞാ മതി. നിക്ക് നിക്ക്. കൂലിക്ക് തല്ലാനാണെങ്കിലും പൈലിക്ക് ചില ചട്ടവട്ടകളൊക്കെ ഉണ്ട്. കള്ളിന്റെ പുറത്തൊരു ബിസിനസ്. ഒരു കാര്യം ചെയ്, താൻ വെളുപ്പാൻ കാലത്ത് വീട്ടിലോട്ട് വാ. എങ്കിൽ പിന്നെ അങ്ങോട്ട്. ഒരു കുപ്പിയങ്ങള്. കഴിക്കാൻ കുറച്ച് അച്ചാറ്. ആ തോണി, 25 കൊല്ലം മുമ്പ് ഈ പൈലി കുമ്പളങ്ങിനും കാട് വന്നപ്പ ഇവിടെ ചിലര് നെറ്റി വിളിച്ച് കൊച്ചിക്കാരൻ നസ്രാണി മലബാറി വന്ന് തല്ലി നേടി നിൽക്കുവാന്ന്. എന്നിട്ടിപ്പ എന്തായി? നിന്നാള ഞാൻ പരവേശത്തിലാണല്ല വലിച്ച വലിയട്ട. പരുത്തനാണെന്നാ തോന്നേ. എവിടുന്നാ? മുമ്പ് കണ്ടിട്ടില്ല.
ഇവിടാദ്യ എവിടുന്നാണെന്ന് പറഞ്ഞില്ല. സെൻട്രൽ ജയിലിൽ നിന്ന്. എന്താ തോന്നുന്നേ? ഒരു കുപ്പിയുടെ വെറുതെ പിടിക്കൊന്നും വേണ്ട, തീർന്നു പോകത്തൊന്നുമില്ല. സെൻട്രൽ ജയിലിൽ എന്തായിരുന്നാ പറഞ്ഞേ? കുശിനിപ്പണിയ കുറ്റത്തിന് ശിക്ഷിച്ചു. നാലു കൊല്ലത്തെ കഠിന തടവിന് ഇനി വലുതറിയണോ? മനസമാനത്തോടെ ഇത്തിരി കുടിക്കാൻ സംബന്ധിക്കാണ് ന്യായം വിസ്തരിക്കുന്നു. വിസ്താരം ശിക്ഷയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ആളറിയാതാണ് ആശനെ. വൈലിയേശനാണ് ചില്ലറക്കാരനൊന്നുമല്ല. എന്താന്ന് വെച്ച് കഴിച്ചിട്ട് വേഗം പോകും. രാമൻ കെട്ടവൻ അങ്ങോട്ട് കൊടുക്കടാ. അവനെയാണെങ്കിലും കൊണ്ടത് എനിക്കാണ് കേട്ട. വേണ്ട ആശാനെ, ഒരുപാട് കാലമായി പൈലിക്ക് വേണ്ടി മാത്രമായിട്ടൊന്ന് മെയ്യനെ കേട്ട്. ദേ ഇപ്പൊ ദൈവം തമ്പുരാൻ ഒരു വഴി ഉണ്ടാക്കി തന്നേക്കണണ്ട. പോയി കേട്ടാ, വാ നമുക്ക് ഒന്നുകൂടെ പിടിച്ചു നോക്കാം. പൈലിയോടൊപ്പം നിൽക്കണ ചുണക്കുട്ടിയെ കിട്ടിയത് ഇപ്പോഴാണ് കേട്ടാ. അതെന്താണ് നീ ഉശിരി വിട്ട് കളഞ്ഞത്? ഒരു പിടി പിടിക്കുമ്പോ തിരിച്ചു പിടിക്കണം. ആ വിട്ട് കന്നാ പിന്നെ എന്താണ് ഒരു ചേലുള്ളത്? അങ്ങാട്ട് പിടിക്ക. വിട്ട് കന്നിട്ട് പൈലിക്ക് ജയിക്കണ്ട കേട്ടാ. എനിക്കിനി ജീവിക്കണ്ട. നിന്റെ മനസ്സായ കലങ്ങി കിടക്കണേല്ല. എന്ത് പറ്റിയടാ? ചായണ കാപ്പിയണ ചോദിച്ചേക്കില്ലേ, ചായണ കാപ്പിയണന്ന്? നീ ഏതാ? ഹായ്, നല്ല ചോദ്യം. എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനാരാണെന്ന്? ദേ എനിക്ക് അപ്പുറത്ത് നൂറൂട്ടം പണിയുണ്ട് കേട്ടാ. കുടിക്കാൻ എന്താ വേണ്ട വെച്ചാ പറ. ഞാൻ എവിടെയാ? അപ്പനും പിന്നൊരു രണ്ടാളും കൂടി തലച്ചുമടായിട്ടാണ് ഇന്നലെ പാതിരാക്കി കൊണ്ടുവന്നതേ. അപ്പ പിന്നെ ഈ ചോദ്യം ചോദിക്കണം. തരുമ്പെങ്കിലും വെളിവുണ്ടായിട്ട് വേണ്ടേ? ചാപ്പി കിടന്നിരുന്നെങ്കി വല്ലൊരു റീത്ത് വെച്ചു പോയേനെ. എന്റെ മുണ്ടിട്ടോ? അതേലപ്പടി കറിയും ചെളിയായിരുന്നു. ദേ ഞാൻ നനച്ചിട്ട്. ഉറക്കൊക്കെ കഴിഞ്ഞ പുള്ളേച്ചൊരു പ്രവാണിയുടെ കരാറൊപ്പിക്കാനുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോ നീ നല്ല ഉറക്കമാണ്. ഇപ്പൊ എങ്ങനെ വല്ല വെളിവുണ്ടാ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് കൊള്ളാവല്ല. പിന്നെ അവിടെ ഷാപ്പിലിട്ടേച്ച് പോരണ. എടാ പൈലിക്കൊരു മനസാക്ഷിയുണ്ട്. വരുത്തനാണേലും മനുഷ്യത്വം കാണിക്കാതിരിക്കാൻ ഒക്കുക. ആ എടി റാഹേലേ, നീ അവനെ കുടിക്കാൻ വല്ലതും കൊടുത്താടി. അതിനെ എന്താന്ന് പറഞ്ഞിട്ട് വേണ്ടേ? പക്കഴുത് അടിച്ച് പീസായിട്ട് കിടന്നേച്ച് എഴുന്നേക്കുമ്പോ എന്താ കൊടുക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോടി? ചെറുനാരങ്ങ പിഴിഞ്ഞ് മധുരമില്ലാത്തൊരു കട്ടനും കാട്ടെടുക്കടി.
അല്ല പിന്ന എനിക്കങ്ങ് പോണം. ആ എങ്ങാട്ടാണ്? അറിഞ്ഞൂടാ, പോണം. വീടന്നെ കേട്ടാ, കല്ലറിഞ്ഞിട്ടില്ല. പറയണത് കേട്ടാ, എങ്ങോട്ടാണ് പോകണ്ടെന്ന് അറിഞ്ഞൂടാന്ന്. ഈ പോക്ക് പോയാ ഹന്തിക്ക് പിന്നെ തലച്ചുമടായിട്ട് കെട്ടിയെടുക്കേണ്ടി വരും കേട്ടാ. അതെവിടെ കിടന്ന് ഉണങ്ങട്ടേന്ന്. നാളെ ഇല്ലല്ല, ഒരു തമാശ പറയുമ്പോഴേക്കും കേറിവിച്ചിറങ്ങി പോവാൻ കൊച്ചു പിള്ളേരുടെ കൂട്ട്. നീ ഇങ്ങാട്ടിരിയടാ, അവൾ അങ്ങനെ കിടന്ന് പലതും ചെലയ്ക്കും, പക്ഷെ പാവമാണ്. നീ ഒന്ന് പോയാടി. ആണും പെണ്ണുമായിട്ട് എനിക്ക് അവൾ ഒന്നല്ലേടാ ഉള്ളു. ഞാനില്ലേലും അവളെ ഈ ലോകത്ത് പിടിച്ചു നിൽക്കണമല്ല. അതുകൊണ്ട് പെണ്ണിന്റെ അടക്കവും ഒതുക്കവും ആണിന്റെ അടിയും തടയും കൂടി ചേർത്താണ് ഉമ്മ അവളെ വളർത്തിയത്. നീ അത് സാരമാക്കണ്ട. അല്ല, നിനക്ക് പോണോന്നുണ്ടെങ്കിൽ പോയിക്കോ കേട്ടാ. പോകണം ആശാനെ, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കണം. ആ പറഞ്ഞത് ന്യായം, ജീവിക്കണം. അതിനെന്തെങ്കിലും പണിയെടുക്കണം, അത് ന്യായം. അതിനെന്തിനാണ് എവിടേക്കെങ്കിലും പോണത്? ഇവിടെ നിന്ന് പണിയെടുത്ത് ജീവിക്കാൻ പാടില്ലേ? അല്ല പാട്. ഇവിടെ എനിക്കൊരു പണി തരാൻ. ആ ഇവിടെ ഒരു പണി ഒത്തു കിട്ടിയാൽ എന്താ കഴിക്കുക? ഇല്ല അല്ല, എങ്കി കമാന്ന് മുണ്ടാണ്ട് ഇവിടെ നിൽക്കാദ്യം. ആ നീ ആ മീൻകൂട്ടാത്തിന്റെ ചാറം കാട്ട് ഒഴിച്ചു കൊടുക്കടി. മതി, എങ്ങനെയുണ്ട്? ആ ഇത് ഇവിടുത്തുകാർക്ക് വെപ്പറിയാൻ പാടില്ല. ഇത് ഞങ്ങൾ കൊച്ചിക്കാരുടെ കുടംപുളിയിട്ടൊരു മീൻ പറ്റീരാണ്. ഔ, ചട്ടി മണത്താ മതി, രണ്ടു ദിവസം ചോറിന്ന. ഇത് ഇവിടെ വെച്ചത്? ഇവക്കടെ അമ്മ എന്റെ അന്നക്കുഞ്ഞ് മീൻകറി വെക്കണം. എന്റെ ഈശോയെ, അതിന്റെ രുചി ഇപ്പോഴും നാവേൽ നിൽക്കണേന്ന്. വള്ളവും വലയും അഞ്ചാറ് ഫിഷിംഗ് ബോട്ടും ഉള്ള വീട്ടിൽ നിന്ന് രാഖി രാമൻ എന്റെ കൂടെ ഇറങ്ങിപ്പോന്നുള്ളാണ് കേട്ടാ. അവക്കടെ കൂടെയുള്ള എന്റെ ജീവിതമായിരുന്നടാ ഒരു ജീവിതം. ആ വെറും 7 വർഷം, പക്ഷേ ഓരോ ദിവസവും ഓരോ പെരുന്നാള് പോലെയായിരുന്നു. ആ ഒരു ഓർമ്മയുടെ ബലത്തിലാടാ ഈ പൈലി എന്തിനും മുന്നും പിന്നും നോക്കാതെ ഇന്ന് നിൽക്കുന്നത്. എന്റെ അന്നക്കുഞ്ഞ് ഭാഗ്യം ചെയ്തോളാ, കർത്താവോളെ നേരത്തെ വിളിച്ചടാ. അമ്മേനെ കണ്ട് ഓർമ്മ വെക്കില്ല, എന്നാലും അമ്മയുടെ വർത്താനം കേട്ട അവൾ അപ്പത്തോടങ്ങും കരച്ചില്. നിന്റെ അടുത്ത് നേരത്തെ സിമിട്ട് വർത്താനം പറഞ്ഞ കാന്താരിയാണ് ഇപ്പൊ ഇരുന്ന് ഈ മോഹണത്. അത്രേ ഉള്ളടാ എന്റെ ഉള്ളു പാവോണ്. നിങ്ങൾ ചോറ് തിന്നണ്ട, പാത്രം കഴുകി വല്ലതും കഴിച്ചിട്ട് വേണം കേട്ടാ എനിക്കൊന്ന് നടന്നു വർത്താൻ. ജയിലിൽ നിന്നിറങ്ങിയിട്ട് എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് തോന്നിയ എന്താണ് നിനക്ക്? നാട്ടിൽ പെറ്റതല്ലേ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആദ്യം കേട്ട വാർത്ത ആകെയുള്ള കൊച്ചുപുരയും ആ പറമ്പും പോലീസുകാരൻ കൊണ്ടുപോയി പണയപ്പെടുത്തി അയാളുടെ മകളുടെ കല്യാണം നടത്തിയെന്ന. സഹിച്ചില്ല. നേരാ, ഞാൻ പണയപ്പെടുത്തി അതിനാണെന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് തരൂല. നിന്നെ പരോളിലിറക്കാനുള്ള അപേക്ഷയാണെന്ന് തള്ളയോട് നുണ പറഞ്ഞു. നോക്കി പേടിപ്പിക്കണ്ട, എന്റെ ശമ്പളത്തിന്റെ മുക്കാപ്പങ്കും നീ നിന്റെ തള്ളയും കൂടി അതിന്ന് മുടിപ്പിക്കണേ. എന്റെ മോക്കൊരു കല്യാണം വരുമ്പോ ഞാനല്ലാണ്ട് പണം ഉണ്ടാക്കി കൊടുക്കാൻ അവളുടെ അമ്മയ്ക്ക് വേറെ രഹസ്യക്കാരനില്ല. അതിനുവേണ്ടി ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും, ഒരു മടിയുമില്ല. ബന്ധങ്ങളോ മുറിഞ്ഞു, സ്വന്തമായിട്ട് ഒരിത്തിരി മണ്ണെങ്കിലും ഇല്ലെങ്കിൽ ഒരു പട്ടി പോലും എന്നെ വകവയ്ക്കൂല. തറവാട്ടിലെ ഓഹരി അമ്മ വാങ്ങിയിരുന്നില്ല. ആ വഴിക്ക് നോക്കിയാൽ എനിക്കുണ്ടൊരവകാശം. അവനവന്റെ അവകാശം ചോദിച്ചു വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലായിടത്തും അത് പതിവുള്ള കാര്യമാണ്. ആ പിന്നെ എന്റെ ഈ അവസ്ഥയിൽ
വേറെ ആരേക്കാളും നിനക്കത് അത്യാവശ്യമാണ്. ആ പറഞ്ഞു വരുമ്പോൾ പ്രായം കൊണ്ട് ഒരു കാരണോസ്ഥാനം എനിക്കുണ്ടല്ലോ. ആ ഞാൻ പരമേശ്വരനോടൊന്ന് പറഞ്ഞു നോക്കാം. മനസ്സില്ല എനിക്ക്. കാരണവന്മാരുടെ ചിത കത്തി അമർന്ന മണ്ണ അത്തറവാട്ടിലേത്. അവരെ ധിക്കരിച്ചിറങ്ങിപ്പോയ നിനക്ക് നിന്റെ സന്തതിക്ക് ആ മണ്ണിൽ അവകാശം തരാനോ? ഞാനൊന്നും ചോദിച്ചില്ലല്ലേ ഏട്ടാ. വേണ്ട, നിന്റെ സന്തതി ചോദിച്ചല്ലോ. ചോദിപ്പിക്കില്ലേ ബാലേട്ടനെ കൊണ്ട്? തന്നില്ലെങ്കിൽ കോടതി കയറ്റുമെന്ന് തയ്യാറല്ലേ? വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ കയറും ഞാൻ. ഏട്ടാ ചാകുമ്പോ സ്വർഗത്തിലേക്കായാലും നരകത്തിലേക്കായാലും ഒന്നും കെട്ടിയെടുത്തോണ്ട് പോകാൻ കൂടില്ല ഞാൻ. എന്റെ ഈ തടിയുണ്ടല്ലോ, അതും കൂടെ കത്തിച്ച ആ മണ്ണിന് പളമാക്കിയിട്ടേ ഞാൻ പോകൂ. അതുവരെ ആർക്കും അന്യാധീനപ്പെടാതെ ആ മണ്ണിന് കാവൽ നിൽക്കാനാ ഞാൻ കാരണവസ്ഥാനത്ത് നിൽക്കുന്നത്. പറഞ്ഞിട്ടവനോട്, ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുള്ളവനാ ഞാൻ. ഉടപ്പിറന്ന നിന്നെ, സ്വന്തം രക്തത്തിൽ പിറന്ന ആദ്യത്തെ തരിയെ അവിടെങ്ങും തോൽക്കാത്ത ഞാൻ ഒരു കോടതിയിലും തോക്കില്ല. എന്നെ ചിതയിലേക്ക് എടുത്തിട്ട് പോരായിരുന്നോടാ നിന്റെ ഈത്തിക്കാരം? ഈ മുറ്റത്ത് നിന്ന് ഏട്ടൻ ഓരോന്ന് പറഞ്ഞപ്പോ പെടഞ്ഞത് എന്റെ ചങ്ക. നിനക്കറിയോ മൂക്കറ്റം കടം കയറിയപ്പോഴും നിന്റെ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന്? ആ കുടുംബത്തു നിന്ന് ഒരു തരി മണ്ണ് പോലും വാങ്ങരുതെന്ന്. ആ മനുഷ്യന്റെ അഭിമാനമാണോ നീ കളഞ്ഞു വിളിച്ചത്? ആ അഭിമാനം ഒരു തുണ്ട് കയറിലൊടുങ്ങിയതല്ലേ? കണ്ടവന്റെ കാക്കിനിക്കർ അലക്കി വെളുപ്പിക്കുമ്പം അമ്മ ഓർക്കായിരുന്ന അഭിമാനം എനിക്ക് ഓർക്കണ്ട. ഉണ്ണി, ഏട്ടൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, എനിക്കല്ല, ശത്രുവാണ്. എനിക്ക് അവകാശപ്പെട്ട പെണ്ണെ നഷ്ടപ്പെടുത്തി. പിന്നെ എന്റെ ഇത്തിരി മണ്ണ് അതെങ്കിലും ഞാൻ വാങ്ങിയിരിക്കും. ഒറ്റ വീർപ്പിന് തരില്ല എന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ നിയമദൃഷ്ടിയാ നോക്കുമ്പോ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ കുഞ്ഞികൃഷ്ണ? കളിക്കേണ്ടതുപോലെ കളിച്ചാൽ വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഒരു നിയമവും ഈ നാട്ടിലില്ല എന്ന് കരുതി മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ചെറിയച്ഛൻ പറയണതിലും കുറച്ചൊക്കെ കാര്യമുണ്ടച്ചാ. അടയ്ക്കാക്കിളിയും ചിലയ്ക്കാൻ തുടങ്ങി. അടയ്ക്കാക്കിളി തന്നെയാ പക്ഷിയുടെ അടുപ്പിൽ മൂന്നേരം തീ കൂട്ടണതേ. ഞാൻ പഠിപ്പ് വേണ്ടെന്ന് വെച്ച് തുമ്പ എടുത്ത് പറമ്പിലേക്ക് ഇറങ്ങിട്ടാ. അല്ലാതെ ക്യാമറ പഠിപ്പിച്ച വാസോടം കൊണ്ടുവന്ന മണിയോട് കൊണ്ടോന്നല്ല. എവിടെ ഇപ്പോ കൊല്ലെത്രയായിട്ട് ഒരു കത്തങ്ങൾ അയക്കണ്ടേട്ടെ? ഏട്ടൻ ചോദിക്കാൻ വേണ്ടിട്ടല്ല, ഇവനും പ്രായമായി വരെയല്ലേ, പറയുന്നതിലും കാര്യമുണ്ടേ കേക്കണം. അതിനിവിടെ അവൾക്കും സന്തതിക്കും ഓഹരി കൊടുക്കാമെന്ന് പറഞ്ഞില്ല, ഒട്ട് തീരുമാനിച്ചിട്ടില്ല കൊടുക്കാൻ. അതാ പറഞ്ഞത്, ബാലേട്ടനെ വിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുന്നല്ലാതെ അവര് വേറെ നടപടിയൊന്നും ആയിട്ടില്ലല്ലോ. വരട്ടെ, വരുമ്പോൾ ഇങ്ങോട്ട് വിട്ടേര്, ഞാനും ഇവനിവിടെ നോക്കിക്കോളാം വേണ്ടത്. ഒരു എഴുത്തുപോലും അയക്കാണ്ടേ എന്താ അപ്പോളെ? മോള് ഒറ്റയ്ക്ക് കോപി വന്നില്ലേ കൂടെ? ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വരേണ്ടി വന്നേനെ. എന്റെ മോന്റെ ശവം കാണാൻ സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. എന്നാലും എന്റെ മോളെ, കോപിയോട് നിനക്ക് തുറന്ന് സംസാരിക്കാമായിരുന്നില്ലേ? അതിന് സ്വഭാവത്തോടെ ഒരു നേരമെങ്കിലും മുന്നിൽ വന്നിട്ട് വേണ്ട വെച്ചാ. എന്റെ മോന് 9 മാസമായി, ഈ കുഞ്ഞിന്റെ മുഖം ഏരമണ്ണം കണ്ടിട്ടില്ല എന്റെ ഭർത്താവ്, അറിയോ? കള്ളും കുപ്പിയുമായിട്ട് ചങ്ങാതിമാർ ഏത് നേരവും കൂടെ ഉണ്ടാവും. ആ നേരം നോക്കി ഓരോന്ന് ചോർത്തിയെടുക്കാൻ ബന്ധുക്കളും ചത്താലൊന്ന് കരുതി. ഈ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ അതിനും അച്ഛന്റെ ഈ ഭയങ്കരത്തെ മകൾക്ക് കഴിഞ്ഞില്ല. ഞാനൊന്ന് ഗോപിയോട് സംസാരിച്ചാലോ? എന്തിന്? ഞാനിനി അങ്ങോട്ടേക്കില്ല, എന്ത് വന്നാലും ഇല്ല. വാസു പറഞ്ഞ ശരിയാണെന്ന് എനിക്ക് തോന്നി. മനഃപൂർവ്വം ഞാൻ വന്നില്ല, നീ എങ്ങനെ രക്ഷപ്പെട്ടേന്ന് കരുതി. അതെനിക്കൊരു ശിക്ഷയായി. ആ തെറ്റ് ഞാൻ തിരുത്താൻ സുധേ, ആരെതിർത്താൽ എനിക്കൊന്നുമില്ല. ഒരു കേസിന്റെയും ഭീഷണി എന്റെ തലയ്ക്ക് മുള്ളില്ല. ഞാനിന്ന് സ്വതന്ത്രനാണ്. കൂലിപ്പണി എടുത്തിട്ടെങ്കിലും പിന്നെ ഞാൻ പോറ്റ. നിന്റെ മോനെ എന്റെ കുഞ്ഞായിട്ട് വളർത്താം. വൈകി പോയി ഉണ്ണിയേട്ടാ. എത്ര സ്നേഹമുണ്ടായാലും മറ്റൊരാളുടെ കുഞ്ഞാണ് എന്റെ മകൻ. സ്വന്തം അച്ഛനല്ലാത്ത ഒരാളുടെ തണലിൽ വളരേണ്ടി വന്നതിന്റെ വേദന ഉണ്ണി
അങ്ങേയറ്റന്റെ കണ്ണിൽ നിന്ന് അറിഞ്ഞവളാണ് ഞാൻ. വയ്യ, ആ വിധിക്ക് എന്റെ മോനെ വിട്ടുകൊടുക്കാനാവില്ല ഉണ്ണേട്ട. എനിക്കിടായില്ല കൊടുക്കാനുള്ളത് കൊടുക്കണ്ടതായരേ. പെങ്ങളും കൊച്ചും വീട്ടിൽ നിൽക്കുന്ന സമയ, കാശിന് ആവശ്യം കാണും. ആണുങ്ങളാവുമ്പോ ശകലം കഴിച്ചു എന്ന് വരും, അതിന്റെ പേരില് നമ്പ്യാരുടെ മോള് ബന്ധം മുറിച്ചിറങ്ങി പോരെ. ഐ ഇതെന്താ കഥ എന്ന് നമ്മളൊക്കെ കരുതി. ഇത് കഥ വേറെയാ. മുറച്ചിറക്കണൊരുത്തിനില്ലേ പഴയ ഇഷ്ടക്കാരൻ, അവനിവിടെ ജയിലിൽ വന്ന് നിൽക്കുമ്പോ അവൾക്കെങ്ങനെ അവിടെ ഇരിക്കപ്പുറത്തി ഉണ്ടാവും. ഇനിയിപ്പൊ അവളുടെ നായര് വന്ന് കാല് പിടിച്ചാ കൂടി പെണ്ണു പോവില്ല. അനാവശ്യം പറയരുത്, പരാക്രമം എന്റെ അടുത്ത് വേണ്ട. ചെന്ന് നോക്ക്, അമ്പലത്തിൽ ആർത്തടയിരുന്ന് സിംഗരിക്കുന്നതാണ് രണ്ടുപേരും. ഈ കുഞ്ഞ് ഇവനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരമ്മ, അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നു. ഗോപിയേട്ടനോട് ഞാൻ ചെന്ന് സംസാരിച്ചോട്ടെ ചോദിച്ചപ്പോ എന്ത് വന്നാലും അങ്ങോട്ടില്ല എന്ന്. ഇതായിരുന്നു മുന്നല്ലേ പോപ്പോളെ വിളിച്ച നാവുണ്ട്. ഒരു പെട്ടെന്ന് എന്നെ കൊണ്ടൊന്ന് വിളിപ്പിക്കരുത്, പോ വീട്ടില്. എല്ലാവരും പറയണത് കേട്ട് മിണ്ടരുത്. എന്റെ അച്ഛനെ ധിക്കരിച്ച് കല്യാണ തലേൻ തന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ നിന്നപ്പോ ഓപ്പോൾക്ക് കൂട്ടു നിന്നവനാ ഞാൻ. വഞ്ചിച്ചു, അവരുടെ ജീവിതം നശിപ്പിച്ചു. എന്നിട്ടും മതിയാവണ്ട് പിന്നെയും പഴയ ബന്ധങ്ങൾ പുതുക്കാൻ വരിക. അറിയാണ്ട് കൊന്നിട്ടാക്കാനകത്ത് പോയെ, അറിഞ്ഞുകൊണ്ട് കൊന്നിട്ടകത്ത് പോവാൻ എനിക്ക് മടിയില്ല. ഇനി നിന്റെ നിഴൽ പോലും ആ പെണ്ണ് കാണില്ല എന്ന് വാക്ക് കൊടുത്ത്. എന്നിട്ട് മതി എന്നെ ഇനി അമ്മയെന്ന് വിളിക്കാമിനി. നിന്റെ ഭർത്താവ് മരിച്ചപ്പോഴോ പത്മനാഭൻ വന്ന് കൂടിയപ്പോഴോ നിന്നോട് എനിക്ക് സഹതാപം തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോ ഇങ്ങനൊരു നാളിയെ പൂറ്റി വളർത്താൻ വേണ്ടിയാണല്ലോ നീ എന്റെ ജന്മം പ്രളയപ്പെടുത്തി തോറക്കുമ്പോ. ബാലമ്മ കേഴി പൂടേറ്റ മുമ്പ് പിന്നൊരു നിമിഷം ആ നാട്ടിൽ നിന്നില്ല. കാൽച്ചുവട്ടിലെ മണ്ണിന് പോലും തീപിടിക്കുന്നവർ തോന്നി. എങ്ങോട്ടൊന്നില്ലാതെ ഓടി വന്ന് വീണത് നിങ്ങളുടെ മുന്നിലായിപ്പോയി. ജീവിതം കുറെ കണ്ടവനാടായി ഞാനും. പക്ഷേ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുന്നത് ഓരോന്നാണല്ല. എന്നാലും നിന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ടാ മോനെ. ഞാനെങ്ങാട്ട് നോക്കണമൊന്നുമില്ല, അവിടെ ഒന്ന് കുളിച്ചേട്ടാ. ആദ്യം പടിഞ്ഞാട്ട് പോണ്ടേട്ടാ, കയുണ്ടാവും. കാല് ചോദിച്ചാ പിന്നെ നീന്തലറിഞ്ഞിട്ട് കാര്യമില്ല. ആ
കർത്താവേ, കൈയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ആ വെള്ളത്തിൽ മുങ്ങി ചത്തിരുന്നെങ്കിൽ അതെങ്കിലും രക്ഷയെ നീ എന്തിനാ എന്നെ രക്ഷിച്ചത്? ഒരു വക ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയരുത് കേട്ടാ. ആർക്കും വേണ്ടാത്തൊരു ജന്മം. വേറെ ആർക്കും വേണ്ടെന്ന് തന്നെത്താൻ ഇങ്ങ് തീരുമാനിച്ച പോരാ. എനിക്ക് വേണമെങ്കില ആ
ഇല്ലാത്ത കൊച്ചിക്കിൻ പിന്നെ ആകെ ഉള്ളതാണ് ഈ തന്ത കൂലിക്കിതെല്ലാം നടക്കണ വെറും ഒരു ചട്ടമ്പി വലിയ മീനിന് അതിലും വലിയ മീൻ വിഴുങ്ങുന്നു പറഞ്ഞ പോലെ എന്നേക്കാളും പമ്പനെ ഏതെങ്കിലും ഒരു കൊമ്പന്റെ മുമ്പിൽ ചെന്ന് ഒടുങ്ങാനുള്ളതാണ് ഈ ജീവിതം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ എന്റെ മോക്ക് ആരും ഉണ്ടാവില്ല അതിനു മുമ്പ് എനിക്ക് അവൾ ആരെയെങ്കിലും പിടിച്ച് ഏൽപ്പിക്കണം ആ എന്റെ സ്വഭാവ ഗുണമനുസരിച്ച് അത്ര പെട്ടെന്ന് ആരും ഇങ്ങാട് വരൂല വന്ന രണ്ടു മൂന്ന് കേസ് എനിക്കത്ര ബോധിച്ചില്ല നീ പറ നിനക്ക് അവളെ ഇഷ്ടമാണ് കെട്ടിപ്പുറപ്പിക്കാൻ ഉറപ്പണ്ട ഉണ്ടെങ്കിൽ ജാതിയും മതവും പൈലി നോക്കില്ല അതല്ല കളിതമാശൻ എന്റെ മകളുടെ എടുക്കാൻ നോക്കണമെങ്കിൽ സഹിക്കൂല ഞാൻ പറ എന്താ നിന്റെ മനസ്സിലെ വിശ്വസിച്ച ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല അച്ഛനെ മതിയടാ എനിക്ക് നിന്നെ വിശ്വാസമാണ് നൂറുവട്ടം വിശ്വാസമാണ് റാഹേലേ ഇങ്ങോട്ട് വാടി നിനക്കവന് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് എനിക്ക് പിന്നെ അപ്പന് സമ്മതമാണെങ്കിൽ നിങ്ങൾക്കിടെ ആചാരപ്രകാരം ഒരു നേരം ഇവിടെ കൂടിയിരിക്കട്ടെ എന്ന് സാക്ഷിയും ക്ഷണിക്കപ്പെട്ടവരൊന്നും വേണ്ട അനുഗ്രഹിക്കാൻ എന്റെ അന്നക്കുഞ്ഞിന്റെ ആത്മാവ് മുകളിലുണ്ട് കണ്ണീരോടെ കണ്ടു നിൽക്കണം ഞാനും നീ മിന്ന ഉഗ്രഹത്തിലാട്ട് കെട്ട് കാര്യം അമ്മായിയപ്പനും മരുമോനുമാണെങ്കിലും നമ്മ രണ്ട് ജാതിക്കാരാണേ നീ ഇവിടെ കെട്ടി എന്റെ പുരയിൽ പുറപ്പിക്കുന്നത് ഞങ്ങളുടെ ആചാരപ്രകാരം കുറച്ചിലാണ് നിങ്ങളുടെ ആചാരപ്രകാരം ശരിയായിരിക്കും കേട്ട പക്ഷേങ്കി ഞങ്ങൾക്ക് കുറച്ചിൽ തന്നെയാണ് ഒരു പണി അതിപ്പോ ഏത് നാട്ടിൽ ചെന്നാലും നിനക്ക് കിട്ടുമല്ല ആ പേടിയില്ല എന്റെ മോള് എന്നെ വിട്ടുപോണത് എനിക്ക് തന്നെയാണ് എന്നാലും നീ നിന്റെ നാട്ടിലായിട്ട് പോണം പെറ്റതല്ല അവിടെയാണല്ല ഇനി ഇവള് ശുശ്രൂഷിക്കേണ്ടത് എന്നെയല്ല നിന്റെ തള്ളേനെയാണ് പഴയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നതാ എന്റെ അമ്മ പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാക്കടെ കൂടെ ഇറങ്ങിപ്പോരാ നേരത്ത് അവരതോർത്തില്ലല്ല അവർക്ക് നിന്നെ മനസ്സിലാവുക ഇല്ലെങ്കിൽ നമ്മ മനസ്സിലാക്കിക്കും ഇല്ലേ വേണ്ട എവക്കടെ പേരിലെ നാഴി മണ്ണ് നിന്റെ നാട്ടിൽ ഞാൻ മേടിക്കും അവിടെ നീ ഒരു പുരവച്ച് എവളെ നിന്റെ വീട്ടിൽ പുറപ്പിക്കണം അതാണ് എനിക്ക് അന്തസ് നിന്റെ പേരിലൊരു പാവം പെണ്ണ് അവിടെ പേര് ദോഷം കേട്ടിട്ടുണ്ടല്ല അതങ്ങോട്ട് മാറിക്കിട്ടേം ചെയ്യും അമ്മ അഥവാ സ്വീകരിച്ചില്ലെങ്കിൽ തന്നെ ഇവളുടെ പേരിൽ നാഴി മണ്ണ് വാങ്ങിയിട്ട് വേണ്ട എനിക്ക് അവിടെ ഒരു കൂരപന്ത എല്ലാം ഇട്ടെറിഞ്ഞു പോന്നപ്പോൾ തറവാട്ടിലൊരു അവകാശം ഇപ്പോഴും എനിക്ക് ബാക്കിയുണ്ട് ഒരു നിമിഷം നിൽക്കണം ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണ് എന്റെ ഭാര്യ റാഹിൽ എന്റെ അമ്മാവനാണ് അച്ഛനെ കണ്ട ഓർമ്മയില്ല എനിക്ക് ആ സ്ഥാനത്തോടെയുള്ള ആളാണ് എന്റെ കാരണവർ വന്ന അനുഗ്രഹം വാങ്ങും നീ എന്താടി മിഴിച്ചു നിൽക്കണത് ചെന്ന് കാലുകൊട്ട് നമസ്കരിക്കടി വിവരമില്ലാഞ്ഞിട്ടാണ് കേട്ട ഞങ്ങൾ കുടുംബക്കാരായിട്ട് വലിയ വാശിക്കാരാ കണ്ടില്ലേ ഉണ്ണിയുടെ
അമ്മ കേക്കണേ, ഇവളെയും കൂട്ടി ഇങ്ങാട്ട് വരണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞപ്പ നിങ്ങക്കണ മകനൊരു ശങ്ക. അല്ല, പഴയ പാരമ്പര്യത്തിൽ വളർന്ന ആളാണല്ല. ഒരു നസ്രാണി പെണ്ണിനെയും കൊണ്ട് വീട്ടിലായിട്ട് കയറി വന്നാല് ഞാൻ പറഞ്ഞ് വേറെ ആരെക്കാളും മകന്റെ മനസ്സ് മനസ്സിലാക്കാൻ അമ്മക്കേ കഴിയുള്ളൂ. എന്തായി? അതാ ഞാൻ പറഞ്ഞത്, ഈ അമ്മമാരുടെ മനസ്സെന്ന് പറയുന്നത് ഒരു മനസ്സ് തന്നെയാടാ. താനിവിടെ? അത് പിന്നെ അല്ല, ആശാനിവിടെ? ഇയാളാണോ നീ പറഞ്ഞ പോലീസുകാരൻ? അതെ. കൊള്ളാവല്ല, നീ അകത്താട്ടിയല്ലേ? ഞങ്ങ പഴയ പരിചയക്കാരാണേ, അല്പം മുണ്ടിയും പറഞ്ഞൊക്കെ വരാ. പാടോ അപ്പനാവാ. നമ്മ തമ്മിലാവുമ്പോ മുഖപൂരം വേണ്ടല്ല. താൻ എന്റെ സ്റ്റേഷൻ അതിർത്തിയിലായിരുന്നപ്പ നമ്മ തമ്മിൽ രണ്ടു മൂന്ന് വട്ടം കോർത്ത്. അതിന്റെ അനുഭവം തനിക്കൊണ്ടേ. ഉണ്ണികൃഷ്ണൻ കെട്ടിയേക്കുന്നത് എന്റെ മകളെയാണ് കേട്ടാ. അവക്കടയും കൂടി അമ്മയാണ് ആ പെമ്പർന്നൂര്. അതല്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. തന്റെ മകളെ കെട്ടിയേക്കുന്നത് തയ്യക്കാരനല്ലേ ഗോവിന്ദൻ. അവനൊരു നാലഞ്ച് മാസമായിട്ട് എന്റെ പുറകെ നടക്കണേന്ന്. അവന്റെ അമ്മായിയപ്പൻ ഇവിടെ കണ്ടൊരു നായര് വീട്ടിൽ അടയിരിക്കണെന്ന അവിടുന്നൊന്ന് ഒരു തള്ളയുടെ അടുത്ത് തിരിച്ചാക്കിയ പറയണ കാശ് തരാന്നും പറഞ്ഞു. തൊഴിലിന് അച്ചാരം വാങ്ങിയ പൈലി അത് നടത്തിയിരിക്കുമെന്ന് തനിക്കറിയാവല്ല. പൈലിയാശൻ എന്താണ് ഈ പറയണത്? സിമ്പിളാണ്. രണ്ടു വഴിയുണ്ട്. ഒന്ന് നുമ്മ തമ്മി പറഞ്ഞത് നുമ്മ മാത്രം അറിഞ്ഞാ മതി. ഇരു ചെവി അറിയാണ്ട് ഇന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വിടുക. അല്ലെങ്കിൽ അല്ലെ, ഞാനങ്ങാട്ട് പോയി ഗോവിന്ദനെയും കൂട്ടി സന്നാഹങ്ങളുമായിട്ട് വന്ന് തന്നെ ഇവിടുന്ന് പൊക്കിയെടുത്തോണ്ട് അങ്ങോട്ട് പോവാം. എന്തേ അപമാനിക്കരുത്. ആ പറഞ്ഞത് ബുദ്ധി. നിർത്തണോ? ഏമാൻ എങ്ങോട്ടാ ഈ പാതിരാത്രില്? ഞാനെങ്ങോട്ടാ? ഞാൻ ടൗണിലേക്കാ, നാളെ ചന്തയല്ലേ. ഞാനും അങ്ങോട്ടാ. എന്താ? അല്ല, ഏമാന് ട്രാൻസ്ഫറാ? അല്ല. പിന്നെന്താ കൂടും കുടുക്കയൊക്കെ ആയിട്ട്? പെൻഷൻ ഇനി കുറച്ചേ ഉള്ളൂ, അവധി എടുത്ത് നാട്ടിൽ കഴിയാമെന്ന് വിചാരിച്ചു. എന്താ പാടില്ലേ? വണ്ടി വിടണോ? ഞാൻ പോണേന്ന് കേട്ടാ. ഇതിപ്പോ അഞ്ചാറ് തവണ ആയല്ല പോണേന്ന് പോണേന്ന് പറയണത്. അപ്പനിറങ്ങണേന്ന് പോളെ. പിന്നെ പറയേണ്ട കാര്യമില്ലാന്ന് എനിക്കറിയാം. എന്നാലും പറയണേനെ, മരുമകളായിട്ട് കാണരുത് കേട്ടാ. മകളായിട്ട് തന്നെ കാണണേ. തല്ലയില്ലാതെ വളർന്ന കൊച്ചിക്കേനെ. ഇങ്ങോട്ട് നോക്കി, പോഴത്തും കാണിച്ച ശിക്ഷിച്ചു, പക്ഷെ സ്നേഹക്കുറവ് മാത്രം കാണിക്കരുത് കേട്ടാ. വരട്ടെ. അപ്പന്റെ കാച്ചി എണ്ണ മോളെ എവിടെ വെച്ചേക്കണെന്നാ പറഞ്ഞ്? അനുമാരിയുടെ മോളിലത്തെ കള്ളിയില്. മോനെ, എന്റെ പ്രാണനാണ് വീട്ടേച്ചിറങ്ങുന്നത് കേട്ട.
അമ്മ ഇതിലൊന്ന് ഒപ്പിട്ടെ. എന്തിനാ? ഒപ്പിടാദ്യം. നീ എന്നെ പറഞ്ഞത് എന്തിനാന്നറിയാതെ ഒന്നിലും ഒപ്പിടരുതെന്ന്. വക്കീലിനെ കണ്ടിട്ടാണ് വരുന്നത്. അമ്മ ഈ കള്ളാസിൽ ഒപ്പിട്ടെ. അന്ന് ബാലമ്മാവനെ പറഞ്ഞു വിട്ടപ്പോ സൂചി കുത്താൻ ഇടം തരില്ലെന്നല്ലേ പറഞ്ഞത്. ഈ മുറ്റത്ത് വന്നതും തുള്ളിയല്ലോ. കോർവരെ അമ്മ കണ്ടോ? ഞാൻ കോടതിയിൽ നിർത്തിപ്പൊരിക്കും. വേണ്ട ഉണ്ണിയെ, ഗുരുത്വദോഷം വരുത്തി വെക്കല്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ ഇത്ര സമാധാനമായിട്ട് കഴിയുക. നീ അത് നശിപ്പിക്കല്ലേ. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഈ വീടിന്റെ പുറത്ത് കട ഉള്ളത് പണിയെടുത്ത് വീട്ടാന്ന്. നമുക്കിതുണ്ടല്ല, ഇനി കേസ് പറഞ്ഞ് വേറെ വസ്തു എന്തിനാണ്? നിനക്കത് മനസ്സിലാവില്ല. അത് വെറും വസ്തുവല്ല, എന്റെ ജന്മാവകാശമാണ്. അത് പണ്ടേ ഞാൻ വേണ്ടെന്ന് വെച്ചതാ. എങ്കിൽ സ്കൂളിൽ ചേർത്തപ്പം ഗോവിന്ദൻ നായർ മകൻ ഉണ്ണികൃഷ്ണൻ പേര് കൊടുക്കാനല്ലേ നിങ്ങൾക്ക്? ഭൂമംഗലത്ത് പരമേശ്വരൻ നമ്പ്യാർ മരുമകൻ ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ എന്നല്ലേ എഴുതി കൊടുത്തത്? തർക്കിക്കാൻ ഞാനില്ല. അമ്മ കേട്ടനാണ് വലുതെങ്കിൽ അമ്മയുടെ ഓഹരി വേണ്ട, പക്ഷെ എന്റെ ദയ്യം വാങ്ങും, കണക്ക് പറഞ്ഞു വാങ്ങും. രക്തബന്ധത്തിന് കോടതി കണക്ക് പറഞ്ഞിട്ട് നീ പണി കയറി വാ. അമ്മ കയറ്റൂല. അല്ലടാ, നിന്റെ അച്ഛൻ പോയ വഴിക്ക് ഞാനും പോയിരിക്കും. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരായുസ് മുഴുവൻ അമ്മ കരഞ്ഞതാണ്. ഇനിയെങ്കിലും ആ കണ്ണു നിറയ്ക്കാതെ നോക്കണമെന്ന്. എന്റെ പാടുപോലെ ഞാൻ നോക്കണുണ്ട്. അതിന്റെ ഇടയില് നിങ്ങൾ തന്നെ കലവടച്ചാലാ? ദേ നോക്ക്, പെറ്റമ്മയുടെ സ്നേഹം പുതിതീരെ കിട്ടാൻ യോഗമില്ലാണ്ട് പോയവളാണ് ഞാൻ. അമ്മയുടെ മനസ്സ് നോവിച്ചിട്ട് എന്ത് നേടിയാലും ഗുണപ്പെടുകയാണ് കേട്ടോ. ഞാൻ എന്ത് വേണമെന്നാ നീ പറയണേ? നമുക്ക് ആ വീതം വേണ്ടെന്ന്. മനസ്സ് തെണ്ണപ്പെട്ടിരിക്കുകയാണ്. ചെല്ലെന്ന്. അമ്മയ്ക്ക് വിഷമമാണെങ്കിൽ വേണ്ട. അമ്മയെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട. നീ പറഞ്ഞത് ഉള്ളിത്തട്ടിയാണെങ്കിൽ കോടതി കയറ്റുമെന്ന് പറഞ്ഞപ്പോ മനസ്സു മുന്തി ഒരു ആത്മാവുണ്ട് ഏട്ടന്റെ. ചെന്ന് മാപ്പ് പറയടാ. എനിക്കും നിനക്കും അവിടുത്തെ ഒരുതരി മണ്ണ് പോലും വേണ്ടെന്ന് അവിടെ ചെന്ന് ഏറ്റുപറ. എന്റെ അമ്മയ്ക്ക് വേണ്ടി എവിടെയും ചെന്ന് പറയാം. നിങ്ങളോടി പടി കയറി പോരുതെന്ന് അച്ഛനും ചെറിയച്ഛനും പറഞ്ഞാ. ഇനി ഞാൻ കൂടി പറയണം. നീ എന്തിനു മെക്കിട്ട് കയറാൻ വരുന്നിരിക്കൂ? ഞാൻ അമ്മാവനോടൊരു കാര്യം പറയാൻ വന്നു. ആരാ? ദേഷ്യപ്പെടാൻ വരട്ടെ. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാതായപ്പോൾ തോന്നിപ്പോയൊരാശയാണ്. ഇവിടുത്തെ ഒത്തിരി മണ്ണെങ്കിലും എന്റേതായിട്ട് വേണമെന്ന്. അത് തീരുമാനിക്കാൻ കോടതി വരെ പോകണ്ട അമ്മാവ. എനിക്കും അമ്മയ്ക്കും ഇവിടുത്തെ ഒരു മന്ത്രി പോലും വേണ്ട. ചോദിക്കാൻ വരുന്നില്ല. അന്ന് അങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചതിന് അമ്മ എന്നോട് ക്ഷമിക്കണം. ഇനി എന്തെങ്കിലും ഭാഗം തിരിക്കുമ്പോൾ ഞങ്ങളുടെ വീതം പകുത്തു വെക്കണമെന്ന് അമ്മാവന് തോന്നിയാൽ അതെടുത്ത് ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. നാലഞ്ച് വർഷമായിട്ട് തെയ്യം മുടങ്ങി കിടക്കുകയല്ലേ. അതിനെങ്കിൽ അവന്റെ നാവിന്ന് വീണിട്ട് വേണ്ടി വന്നു എന്ന് വെച്ചാലും ബാക്കി നയിക്കുന്ന കടം കാണം തന്നെയാ. ഇനി ഏത് കടമാണച്ച? ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ ഞാനൊരു വിധം തീർത്താണല്ലോ. അത് മനുഷ്യരുടെ കടം. തെയ്യം നടത്തിയിട്ട് കൊല്ലം എത്രയായി? ദൈവങ്ങളുടെ കടം ബാക്കിയിട്ടതിന്റെ അനുഭവം. ഓർക്കാഞ്ഞിട്ടല്ല, വഴി കാണണ്ടേ? അങ്ങനെ കരുതിയതാ തെറ്റ്. വഴി ഉണ്ടാക്കണം. ഇക്കുറി തെയ്യം നടത്തിയേ പറ്റൂ. പെട്ടെന്നെന്താ ഏട്ട നിങ്ങളൊരു ഭൂതോദയം? തെയ്യം നടത്തെന്ന് പറഞ്ഞ രൂപ എത്ര വേണ്ടേ? എണ്ണയ്ക്കൊക്കെ ഇപ്പം എന്താ വില? ചെലവല്ലടാ പ്രശ്നം. അവൻ കയറി വന്ന് ഓഹരി വേണ്ടാത്തൊരു പ്രസ്താവന.
മുറുകിക്കിടക്കുന്ന കർമ്മങ്ങൾ നടത്താൻ അത് എടുക്കാമെന്നൊരു ഔദാര്യവും അത് കേട്ട ഉടനെ തെയ്യം നടത്താനുള്ള ഏട്ടന്റെ ഏർപ്പാട്. ഇതൊക്കെ തമ്മിൽ എന്തോ ബന്ധമില്ലേ? എന്നാ എന്ത് ബന്ധം? അയാളവൻ അപ്പൊ തന്നെ പോയി. നിനക്കെന്തറിയാം? എടാ, നിന്റെ അച്ഛൻ എന്റെ ചേട്ടൻ പരമശുദ്ധനാ. അങ്ങേരുടെ തലയ്ക്കകത്ത് കയറിയിരുന്നവൻ ചിന്തിക്കാൻ തുടങ്ങിയോ എന്നെനിക്കൊരു സംശയം. നിർത്തേണ്ടിടത്ത് നിർത്തിയില്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇരിക്കുന്ന കസേരയിൽ ആ എംബോക്കി ഇരിക്കുന്നത് നീയും ഞാനും കാണേണ്ടി വരും. ചെറിയ അച്ഛൻ പറയണതുപോലെ ഞാൻ ചെയ്യാം. ഒന്ന് നിന്നേ. സുധയല്ലേ? അതെ. അയ്യോ, അലുവാകഷ്ണം മുറിച്ചു വെച്ചോലൊരു തങ്കക്കുടാണല്ലോ. ഞാൻ രാഹിൽ, നിങ്ങളുടെ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ. പോട്ടെ. ഞാനിന്ന് ഒരാളക്കുണ്ട്. നിങ്ങളുടെ സുധേ. ചെന്ന് പരിചയപ്പെട്ട്. പാവം, സങ്കടം തോന്നും അതിന്റെ മോറ് കണ്ട. എനിക്കെല്ലാം അറിയാല്ല, പിന്നെന്തിനാ മറയ്ക്കണത്? ഞാനൊരു കാര്യം പറഞ്ഞ ചെയ്യുക. നമ്മ ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുമ്പം അതിനെ ഇങ്ങനെ ദണ്ണപ്പെടാൻ വിടണത് ശരിയാണോ? മുക്കര കുടിയനാണ്, ഒന്നിനും ഒരു പിടിപ്പില്ലാണ്ടെന്നല്ലാതെ വേറൊരു ദൂഷ്യം അതിന്റെ കെട്ടിയൊന്നില്ലെന്നാ അമ്മ പറയണത്. നിങ്ങ വിചാരിച്ച അത് ഞാനി ഒരു വഴിക്ക് കൊണ്ടുവരാൻ പറ്റൂലേ? ഞാനോ? ചെന്ന് മുഖത്താട്ട് നോക്കി നാല് പുളിച്ച വർത്താനം അങ്ങാട്ട് പറയുന്നു. അനുരാഗ നാടകത്തിൻ അന്ത്യമാം രംഗം തീർന്നു. അരങ്ങിരിലാളൊഴിഞ്ഞു. എന്റെ പൊന്നി ചേട്ടാ, അതങ്ങോട്ട് വലിക്ക്, എനിക്ക് നട കിടക്കണം. അച്ചു, ഒരു നൂറും കൂടി. ഒരു തുള്ളിയില്ല ഇവിടെ. എണീക്ക് പറയണ. ഈ ഷാപ്പിന് എന്താ വില? എത്ര കിസ്ത അടച്ചത്? പോവാങ്ങും. അതൊക്കെ പിന്നെ പറയാം. ഈ ഷാപ്പല്ലെങ്കിൽ വേറെ ഷാപ്പ്. ഇനി വരാൻ വന്നേ. നഷ്ടപ്പെടുത്തുന്ന എന്താണെന്ന് ഗോപി മനസ്സിലാക്കുന്നില്ല. എന്റെ ഭാര്യയും കുഞ്ഞും വരെ എന്നെ വിളിച്ചു പോയി. ആശാനെ ഉപേക്ഷിച്ചു പോയതല്ല, സഹികെട്ട് തന്റെ കുഞ്ഞിനെ കഴുത്തി ഇരിച്ചു കൊന്ന് ആത്മഹത്യ ചെയ്യാൻ ധൈര്യം കിട്ടാണ്ട് ഓടി രക്ഷപ്പെട്ടെന്ന് പറയേ. ഇതൊക്കെ പറയാൻ ഞാനാരല്ലേ? തന്റെ ഭാര്യയെ ഓർമ്മ തെളിഞ്ഞ നാളു തൊട്ട് സ്നേഹിച്ച് സ്വന്തമാക്കാൻ കൊതിച്ച മനുഷ്യൻ, അവളുടെ മുറച്ചെറുക്കൻ. എന്നേക്കാളും യോഗ്യനായ ഭർത്താവിനെ പ്രതാപം നോക്കി കണ്ടുപിടിച്ചതാണ് അവളുടെ അച്ഛൻ തന്നെ. ഇന്ന് ഞാൻ വേറെ വിവാഹത്തിനാണ്, പക്ഷെ അന്ന് തന്നെ ഉപേക്ഷിച്ച് അവൾ ഓടി വരുമ്പോൾ അല്ലായിരുന്നു. ഞാൻ അവളുടെ കെഞ്ചി, അവളെ ഞാൻ ഏൽക്കാമെന്ന് അവൾ പറഞ്ഞ മറുപടി അറിയോ? മരിക്കണതുവരെ തന്റെ മകന്റെ അമ്മ മാത്രമായിരിക്കും അവളെന്ന്. ഞാൻ മടിശീലിടെ കണ്ണം കുറയുമ്പോൾ ചങ്ങാതിമാരുണ്ടാവില്ല, ബന്ധുക്കളുണ്ടാവില്ല. ഒടുക്കം ഉഴുത്ത പട്ടിയെപ്പോലെ തെരുവോരത്ത് തെണ്ടി അലഞ്ഞ് വീണിച്ചാകുമ്പോൾ തന്നെ ഓർത്തുകരാൻ അന്നും ആ പെണ്ണെ കാണൂ. വായി കരിയിടാൻ തന്റെ മകനെ ഉണ്ടാവും. പറഞ്ഞ തുക മുഴുവനുണ്ട്. ഉപകാരമായി. നീ വെച്ചോ. വേണ്ട, ഒരു കൊല്ലത്തെ തേങ്ങയുടെ മൊത്തം കാശാണ്. പെരുവണ്ണാനും ചെണ്ടക്കാരും കൊടുത്തു കഴിഞ്ഞാ ബാക്കി എന്റെ കഷ്ടിയെ കാണൂ. അച്ഛൻ തന്നെ അച്ഛാ മതി. നിനക്ക് മനസ്താപം കാണും. ഈ തുക കൊണ്ട് നീ പലതും ഉദ്ദേശിച്ചിരിക്കും. നിനക്ക് വിഷമിക്കേണ്ടി വരില്ല. ആവശ്യങ്ങൾ മുടങ്ങാണ്ട് വേറെ വഴി തുറന്നു കിട്ടും.
പക്കലായിരുന്നു. ഇനി എന്നോട് ക്ഷമിക്കണം. എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം, എന്റെ ഭാര്യയോട് മാപ്പ് പറയണം. അകത്തേക്ക് ചെല്ലുക. സുധേ, കടം വീട്ടും ഉറപ്പിച്ചതേ ഉള്ളൂ. പ്രത്യക്ഷത്തിൽ ഫലം കണ്ടോ? ഈ തറവാട്ടിലെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നു നിന്റെ ഓപ്പോളുടെ കണ്ണീര്. പരിഹാരം കൊണ്ടെത്തുന്നത് കണ്ടോടാ. സൂക്ഷിച്ച് നിന്നതാ. അമ്മായിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എന്നെ മനസ്സിലായില്ലെങ്കിലും ഇവിടെ മനസ്സിലാകാതിരിക്കില്ലല്ലോ. മനസ്സിലാകാണ്ട് എവിടെ പോവാനാണ്? മരുമകളല്ലേ ഇവൻ. ഞാനെന്ന് കണ്ടേനേക്കാളും വലുതായി കേട്ടാ. വന്നകാലം നിൽക്കാണ്ട് ഇങ്ങാട്ട് ഇരിയുന്ന് ഒന്ന് അമ്പലത്തിൽ വരെ പോയി. ഉണ്ണിയില്ല ഇവിടെ. പുറത്താത്ത് പോയി, വരുമ്പോ ഉച്ച കഴിയും. നിനക്ക് എങ്ങനെ കഴിയുന്നു ഇതൊക്കെ? എന്ത്? അമ്മ പോലും അതിശയിച്ചു പോയി. സുധയുടെയും ഗോപിയുടെയും അടുത്ത് ഇത്ര സ്നേഹമായിട്ടും സന്തോഷമായിട്ടും പെരുമാറാൻ. നമ്മുടെ വീട്ടിൽ വരുമ്പം പിന്നെ അങ്ങനെയല്ലേ പെരുമാറേണ്ടത്? ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണാവൾ എനിക്കറിയാവുന്നതാണല്ല. ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾ സ്നേഹമുള്ളവന. എനിക്ക് നിങ്ങളെ വിശ്വാസ. നിങ്ങൾ സ്നേഹിച്ചവരെല്ലാം ഞാൻ സ്നേഹിക്കുന്നത്. എന്നാലല്ലേ ഞാൻ നിങ്ങളെ ആവുള്ളൂ. തെയ്യം നടത്തുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. മുടങ്ങിക്കിടന്ന ഒരു സൽക്രമമല്ലേ, നടക്കട്ടെ. ചെലവിന്റെ കാര്യം ഓർത്തിട്ടാ ഇവന് പേടി. ഞാൻ പറഞ്ഞ അങ്ങനെ നോക്കരുതെന്ന് ഏട്ടന്റെ ഒരു ആശയാണ്. ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി. നടത്തുമ്പോ പിന്നെ അതിന്റെ അന്തസ്സിന് നടത്തണം. ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് ഇവിടെ നിൽക്കുക. എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ലീവ് എടുത്തത് നന്നായി കുഞ്ഞികൃഷ്ണ. പിന്നൊരു കാര്യം ഏട്ടാ, ഓഹരി വേണ്ട എന്ന് അവനോട് വന്ന് വീരവാദം പറഞ്ഞത് മുഖവില കിടക്കരുത്. വിശ്വസിക്കാൻ വയ്യാത്ത വർഗമാണ്. മനസ്സിലൊരുപ്പ് കണ്ടു തന്നെ അറിയണം. ഞാൻ പറയണത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടുത്തെ ഭാഗമങ്ങ് നടത്തണമെന്നാ. ഏട്ടനാണെങ്കിൽ വയസ്സായി വരികയാണ്, എനിക്കാണെങ്കിൽ ഒരുപാട് പ്രാരാബ്ധങ്ങൾ. ദൈവനും ഇപ്പൊ മേജറായി, ഇനി വെച്ച് നീട്ടണ്ട. പുറത്താരും അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്കങ്ങ് നടത്താം. രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെയും വന്ന് കുത്തിപ്പൊക്കാൻ വന്നാലും ദേ പുറത്ത് കിടന്ന് കുരക്കേയുള്ളൂ. തെയ്യം നടക്കട്ടെ ആദ്യം. ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു. കേമാക്കണം നമുക്ക്. പറ്റുമെങ്കിൽ ഇനി ഒരു കൊല്ലം നമുക്കിത് മുടക്കരുത്. എന്റെ വീട്ടിൽ തെയ്യം നടത്തുന്നതിന് തനിക്കെന്താ കാര്യം? നസ്രാണിച്ചയും പൊറുപ്പിച്ച് കണ്ടമാനം നടക്കുന്നവന് എന്റെ കുടുംബത്തിന് കാര്യമൊന്നുമില്ല. നീ എന്തൊക്കെ ഈ പറഞ്ഞേ? അത് എന്റെ കൂടെ തറവാടല്ലേ. ആ അവകാശം പറഞ്ഞ് ഇനി എന്റെ വീട്ടിൽ പടി കിടന്നാ കാലം വിട്ടു.
പടി കടന്നാ നീ കാലു വിട്ടു അല്ലടാ എങ്കി കേട്ടോ ആ പടിക്കകത്തെ മണ്ണ എന്റെയും കൂടിയാ അവിടുത്തെ ദൈവങ്ങളും പിതൃക്കളും എന്റെയും കൂടിയാടാ നിന്റെ തന്തയുടെ ശവം എടുക്കുമ്പോ തലപിടിക്കേണ്ടത് ഞാനാ മരുമകൻ പിന്നെ തറവാട്ടിലെ കാറവർ ഞാനാ പൂമംഗലത്തെ ഉണ്ണികൃഷ്ണൻ നമ്പ്യാര് പിന്നെ തെയ്യം നടത്തേണ്ടത് ഞാനാ ആ എന്നെ പടിക്കകത്ത് കടന്നാ നീ കാലു വിട്ടു അല്ലടാ എന്നെ പുറത്തു നിർത്തിയിട്ട് തെയ്യം നടക്കൂല നടത്തിക്കൂല ഞാൻ പൂമംഗലത്തെ ഉണ്ണികൃഷ്ണൻ നമ്പ്യാരാ പറയുന്നത് നടത്തിക്കൂല ഉണ്ണികൃഷ്ണൻ എവിടെ ഇല്ലല്ല ആരാണ് മനസ്സിലായില്ലല്ല മനസ്സിലാക്കാൻ നീ എന്ത് ആരാ ഉണ്ണിയുടെ ചെറിയമ്മാവനാ നീ കയറിയിരിക്കെ ബന്ധം പുതുക്കാൻ വന്നതല്ല കയറി അങ്ങോട്ട് വിസ്തരിക്കാൻ ഇത്തിരി കാപ്പി എടുക്കട്ട കൊണ്ടുപോയിരുന്ന സബ്ബയ്ക്ക് കൊടുക്ക് അവർക്കിടെ കാപ്പി നിങ്ങളുടെ തലതിരത്ത് സന്തതി കുടിച്ചു ബോധമില്ലാത്ത വെല്ലുവിളിച്ചെന്ന് കേട്ടു അത് ആരെ ഇത്തിരിയില്ലാത്ത രഘുവിനെ തെയ്യം നടത്തിക്കൂല അത്രേ അതിനവന്റെ തന്തയുടെ വകയല്ലേ ഈ നാട് കുഞ്ഞീഷ നീ ബഹളം വെക്കാന്റെ മര്യാദയ്ക്ക് സംസാരിക്കേ ബഹളം വെക്കുക മാത്രമല്ല ഇടയാൻ നിന്നാൽ ഈ പുറകെ തീ കൊളുത്തു പറഞ്ഞേക്കവനോട് തെയ്യം നടക്കുന്ന സ്ഥലത്തെങ്ങാനും അവന്റെ തലവിട്ട കണ്ടാൽ ശവം ഈ പുഴയിലാവൂല പുതണത് ശേഖരമാണോ തന്നെ പറയും കണ്ടതെന്നാണല്ലോ സൗദാമനി ഒപ്പോള് കല്യാണം മുടക്കി ഇറങ്ങിപ്പോണത് ക്ഷമിച്ചു സഹിച്ചു ഞങ്ങളുടെ തറവാട്ടിന്റെ മാനം മാത്രമേ കേട്ടിട്ടുള്ളൂ ഇതതാണോ ഈ നാട്ടിലെ സകലനായന്മാരുടെയും മുഖത്ത് കരിവാരി തേച്ചുകൊണ്ട് അവരുടെ സന്തതി ഒരു ഉടുപ്പുമില്ലാതെ ഒരു നസ്രാനിച്ചയെ പരസ്യമായി വെച്ച് ഉടുപ്പിക്കുന്നു ചോദിക്കേണ്ടതും തടയേണ്ടിയിരുന്നതും നിങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ നാട്ടിലില്ലല്ലോ നിങ്ങളത് ചെയ്തില്ല അത് പിന്നെ അങ്ങനെയല്ലേ ഉന്വേഷണ ഞാൻ അന്നേ പറഞ്ഞതാ രാത്രിക്ക് രാത്രി നാട് കിടത്തണമെന്ന് ആണായിട്ട് ഒരുത്തനെങ്കിലും കൂടെ നിൽക്കണ്ടേ അത്രയ്ക്കൊന്നും അങ്ങനെ ചിന്തിച്ചില്ല ചിന്തിക്കാണ്ടിരുന്നത് ഇന്ത്യയാ ഇപ്പൊ കാണുന്നേ കളിച്ച് കളിച്ച് തെയ്യം മുടക്കിക്ക് വന്ന അവന്റെ ഭീഷണി കൊലക്കുറ്റത്തിന് 4 കൊല്ലം ജയിലിൽ കിടന്നവനാ അവന് എന്തിനും മടിക്കില്ല ആ എന്ന് വെച്ച് തെയ്യം മുടക്കേ ഏ മുടക്കൂല നസ്രാനിച്ചയെ പുറപ്പിക്കുന്നവൻ വിളക്കെടുത്ത് ഭഗവതിയെ തീണ്ടി അശുദ്ധമാക്കാൻ അവധിച്ചാൽ അതുകൊണ്ട് നമ്മൾ ആണും പെണ്ണും കിട്ട കുറെ നയന്മാര് കാണാന്ന് മിണ്ടാതിരുന്നാ തെയ്യം നടക്കും അങ്ങനെ നടത്തണോ തെയ്യം നടത്തുന്നത് തറവാട്ടിൽ നിന്നാണെങ്കിലും ഭഗവതി നാടിന്റെയാ കോപിച്ചാൽ അനുഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ മാത്രമല്ല നാടക്കമാ എന്താ ചെയ്യാ കുഞ്ഞേഷ്ണ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യാം കൂടെ നിൽക്കാൻ പറ്റൂ ഞാൻ നിൽക്കും ആ പഴയ വളരാ ണങ്ങളില്ലാത്തവൻ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും ചെയ്യുന്നത് തറവാട്ടി പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പൂമംഗലത്തെ ചോര തന്നെ ഞാനും എന്റെ കാർണമാർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നു ചെറിയമ്മാരാണ് ഞാൻ ഓർക്കില്ല എനിക്ക് ഞാൻ വിളിച്ചത് പറയാനുണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ വിട് പണ്ട് ഇവന്റെ അമ്മ ഇറങ്ങിപ്പോന്നപ്പോൾ രാവ് വെളുക്കുന്നതിന് മുമ്പ് ഇവന്റെ തന്റെ തല്ലാനും കൊല്ലാനും നീ ആരെ അമ്മ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ എന്റെ ചൂട് ഇപ്പോഴും നീ മറന്നു കാണില്ല എനിക്കേ വയസ്സായുള്ളൂ ഇവൻ ചെറുപ്പമാ നിന്നെപ്പോലെ കൈക്ക് വിലഞ്ഞിട്ടുള്ള തഴമ്പല്ല കൈക്ക് സന്തസ്ഥായി പണിയെടുത്ത് തഴമ്പിച്ചതാ ഒന്ന് തന്നാൽ നീ എഴുന്നേൽക്കാൻ 3 മാസം പിടിക്കും ചെറിയമ്മാവനെ വഴി തടഞ്ഞ് തല്ലാൻ ചെന്നു എന്ന് പറഞ്ഞാ അവിടെ ചന്ദ്രഹാസം കേട്ടപ്പോഴേ തോന്നി അതാവില്ല കഥ എന്ന് ഏതായാലും ഇത്രയും വൈരാഗ്യം അവർ കാണിക്കുന്ന സ്ഥിതിക്ക് ഒന്നൊഴിഞ്ഞു നിൽക്കല്ലേ നല്ലത് വിളിക്കാത്തടത്ത് പോണില്ല എന്ന് വെച്ചാ പോരേ മോനെ അമ്മ പറയണത് കേക്ക് സ്വന്തക്കാരടുത്ത് വഴക്കിന് നിൽക്കണ്ടെന്ന് നസ്രാണിച്ചെ പുറപ്പിക്കുന്നത് ഞാനാ എന്റെ മോനെ വിളക്കെടുക്കാൻ സമ്മതിക്കണ്ട പക്ഷെ ഞാനെടുക്കും അതെന്റെ അവകാശ എന്റെ അമ്മ ആ തറവാട്ടിലെ സന്തതിയാ എന്റെ അച്ഛൻ ഒന്നാം തരം നായരാ എന്നെ തടയാൻ നിൽക്കണ്ടാരും
വാസു, ആ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? ആ പറഞ്ഞാലേ അറിയൂ, സുധ പറഞ്ഞയച്ചിട്ട് വന്നതാ. സുധയോ? നിങ്ങളാരാ? ചോദ്യം തെറ്റില്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഞാനവളുടെ ഭർത്താവാ. ഗോപി. ആ ഒഴിവാക്കാനാവാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാ താൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൾ എന്നോടെങ്കിലും പറഞ്ഞത്. എന്താ കാര്യം? നാളെ തെയ്യമാണ്. ഞാനതൊക്കെ പണ്ടേ ഉപേക്ഷിച്ചതാ. പറയണത് കേൾക്കുക. വിളക്കെടുക്കുന്ന ഉണ്ണി പടികടന്ന കാലു വെട്ടുന്ന രഘു, വാശിമൂത്ത് തന്റെ അച്ഛൻ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ തന്റെ ചെറിയച്ഛൻ, ആവുന്നതും പറഞ്ഞു നോക്കി. എല്ലാവർക്കും ഭ്രാന്ത. കൂടെ വന്ന തറവാട്ടുമുറ്റത്ത് ചോര വീഴാണ്ട് നോക്കാം. തകപ്പന്താരെ, തന്നോട് മാത്രം വരാൻ പറഞ്ഞത് കാര്യത്തിന് താനേ ഉതകൂന്നുള്ളതുകൊണ്ടാ. നമ്പ്യാര് പറയാ, ഞാൻ എന്തിനും തയ്യാർ. ഈ ഉണ്ണിക്കിഷ്ടത്തെ ശല്യം ഇനി ഈ നാട്ടുകാർ ചുമക്കേണ്ടി വരില്ല. മത്താഞ്ചേരി എന്ന എന്റെ ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അവനെങ്കിൽ വരട്ടെ വിളക്ക് കൊടുത്താൻ, പിന്നത്തെ കാര്യം അവർ നോക്കിക്കോളും. ഈ തങ്കപ്പനായാലും നമ്പ്യാരുടെ കൂടെ തന്നെ വെക്കും ഉറപ്പാ. കർമ്മങ്ങൾ മുടക്കാൻ വന്നതല്ല, ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരില്ലെന്ന് ഉറപ്പിച്ചത്. പക്ഷെ വരേണ്ടി വന്നു. നിങ്ങൾക്കാർക്കും വേണ്ടിയല്ല, ഉണ്ണിക്ക് വേണ്ടി. അവൻ കൊലപാതകയായി ജയിലിൽ കയറും. ഞാൻ കാരണം. എന്റെ പെങ്ങളെ ഗോപി അറിയണം. അവൻ വേണ്ടെന്ന് വെച്ച് എന്റെ വാക്കുകൾ കേട്ടു. ഇനി അവന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് അവകാശമില്ല. അല്ലെങ്കിൽ അവിടെ ചെന്ന് ഞാൻ അവനോട് കെഞ്ചിയനെ വിട്ടു നിൽക്കണമെന്ന്. നിങ്ങളൊക്കെ വെറുക്കേണ്ടതും ശപിക്കേണ്ടതും പാവത്തിനല്ല, എന്നെയാണ്. കഴിഞ്ഞ തെയ്യത്തിന് അച്ഛനാ എനിക്ക് പകരം അവനെ വിളിച്ച് വിളക്ക് കൊളുത്തിട്ടത്. അവനുള്ളപ്പോ ഇളയവനായ ഇവനെ കൊണ്ട് വിളക്ക് കൊളുത്തിക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കില്ല. അച്ഛൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവൻ ഇവിടത്തെയാ. എന്റെ രഘുവിന്റെ ചോര തന്നെ അവന്റെ. പറടാ, ഉണ്ണിയേട്ടന്റെ ചോര ഈ മുറ്റത്ത് വീഴ്ത്തിക്കൊണ്ട് നിനക്ക് വിളക്ക് കൊളുത്തണോ? എന്നേക്കാൾ കൂടുതൽ നീ അവനെയാണ് ഏട്ടാന്ന് വിളിച്ചിട്ടുള്ളത്, സ്നേഹിച്ചിട്ടുള്ളത്. പറ വിളക്ക് കൊളുത്തണോ? ഇന്നാ ഞാൻ അവൻ കൂട്ടാക്കിയില്ലെങ്കിൽ, കൂട്ടാക്കില്ല, അവന്റെ പ്രകൃതം അതാ. ഉണ്ണിയുടെ കൈകൊണ്ട് ഇവന്റെ ചോര വീണ തെയ്യങ്ങൾക്ക് തൃപ്തിയാവുക. വാസു, മക്കളും മരുമക്കളും തമ്മിൽ തല തല്ലി ചോര വീഴ്ത്തുമ്പോഴും ദുരഭിമാനം തന്നെയാണ് അച്ഛനും ചെറിയച്ഛനും വലുതെങ്കിൽ. വേണ്ട, ആരും ഒന്നും വിട്ടുകൊടുക്കണ്ട, ഞാൻ ഉപേക്ഷിക്കാം. എന്റെ വിശ്വാസങ്ങളൊക്കെ പണ്ടേ തോറ്റതാ, നിങ്ങളുടെ വിശ്വാസങ്ങൾ തന്നെ ജയിക്കട്ടെ. കുളിച്ച് പട്ടെടുത്ത് ഞാൻ കൊളുത്താൻ തറയിൽ വിളക്ക്. എന്നെ മുന്നിൽ കണ്ടാൽ വിളക്ക് തൊഴുത് മാറി നിൽക്കാനേ കഴിയോ? അവൻ എതിർക്കാൻ അവന്റെ മനസ്സ് അനുവദിക്കില്ല. എനിക്കറിയാം എന്റെ ഉണ്ണിയെ. ഉണ്ണി പോകരുത്. ഉണ്ണി പിറകിൽ നിന്ന് വിളിക്കരുത്, തൽക്കർമ്മത്തിനാണ് ഞാൻ പോകുന്നത്. Thank you.
സൗദാമിനി. ഉണ്ണി എവിടെ പോയോ? പോയി. അവനെ തടയണം, ഏത് വിധേയനും പിന്തിരിപ്പിക്കണം. ഉണ്ണികൃഷ്ണൻ അവനെ ചതിക്കും, മറ്റാഞ്ചേരി അവൻ ആൾക്കാരെ അടിച്ചിട്ടുണ്ട്. Oh.
ഓ